എന്തോ ചോദിച്ചോളി. അതിലുള്ള മറുചോദ്യം ഞങ്ങൾ മറന്നോണ്ട് ഞാൻ പിന്നെയും പറയാം. ആ ആയിക്കോട്ടെ. സ്വമതിയത്തെ ആരോപിക്കാതെ. ആ ശരി. അപ്പൊ ഈ സൈഫിന്റെ വിഷയം ഇപ്പൊ തീർന്നല്ലോ. അല്ല, സൈഫിന്റെ വിഷയം എന്തായി? അദ്ദേഹത്തിനെ കുറിച്ച് ആ ഗ്രന്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മറ്റൊക്കെ അഭിപ്രായമുണ്ടോ? ആ ഗ്രന്ഥം ഞാൻ കണ്ടതിന് ശേഷം പറയാം. ആയിക്കോട്ടെ, നിങ്ങളൊന്ന് ഫോം വിളിക്കണം നോക്കിട്ട്. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഏതായാലും ഇപ്പൊ കളഞ്ഞ പൈമൊന്നും ചോദ്യമല്ല. അതായത് തക്രീബ് തഹദീബ് പേജ് വേണമെങ്കിൽ എഴുതി വെച്ചോളിയും. 1344 തക്രീബ് തഹദീബ് എന്നൊരു ഗ്രന്ഥമുണ്ട്. ഇനി റഹബി എന്നിട്ട് വേറൊരാളുണ്ട്, അത് പുത്തൻ പ്രസ്ഥാനക്കാരൊക്കെ അംഗീകരിക്കുന്ന ആളാണ് റഹബി. അദ്ദേഹം പറയുന്നത് എന്താണോ, കാന അഖ്ബാരിയൻ ആരിഫൻ, പരിചയ സമ്പന്നനായ ചരിത്രകാരനാണ് സൈഫ്. എന്നാല് പറഞ്ഞു മീസാനുൽ ഏത്തിദാലിന്റെ 2nd volume 282nd page തക്രീബു തഹദീബിന്റെ 1nd volume 344th page പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സൈഫ് എന്ന് പറഞ്ഞ ഈ വ്യക്തി ഹദീസിലില്ല. ഇനി വേറൊരു ഹദീസിൽ സൈഫ് ഉണ്ട് നിൽക്കുക. എന്നാ വേറൊരു ഹദീസ് സൈഫ് ഉള്ളതുകൊണ്ട് സൈഫ് ഇല്ലാത്ത ഹദീസ് സൈഫ് ആവൂല, അതും കൂടി സഹിയാവുന്നല്ലാതെ. ഹദീസ് നിദാന ശാസ്ത്രം എന്താണ്? 2 ഹദീസ് ഉണ്ട്, ദിൽ ലൈഫറായാളുണ്ട്, ദിൽ ലൈഫറായാളില്ല. ഇങ്ങനെ ദീലുള്ളതുകൊണ്ട് ലൈഫ് ആവൂല, ചിലപ്പോ ഇതും കൂടെ ഏതാവും, മറ്റൊരു പരമ്പര സ്വഹിയായ പരമ്പര ഉള്ളതുകൊണ്ട് ഇതും കൂടെ സ്വഹിയാകുന്നല്ലാതെ മറ്റും കൂടെ ലൈഫ് ആകാന്നുള്ള ഒരു നിദാന ശാസ്ത്രം ഒരു ഹദീസ് പണ്ഡിതനും പറഞ്ഞിട്ടില്ല. സമതിയത്തിനെ കുറിച്ച്. ആ സമതിയത്തെ ചോദിച്ചോളൂ. മക്കത്തെ മുശ്രിക്കുകള് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെയായിരുന്നു അവരുടെ പ്രാർത്ഥനയും. ഒരിക്കലും അല്ല. അല്ല, നിങ്ങൾ പറഞ്ഞോണ്ട് കാര്യമില്ല, അവരുടെ ചരിത്രം പഠിക്കണം, അപ്പൊ നമുക്ക് ശരിക്കും മനസ്സിലാവും. മുസ്ലിയാരെ, മക്കത്തെ മുശ്രിക്കീങ്ങൾ ലാത്തയെയും ഉസ്സയെയും വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. അവിടെ ബിംബമാക്കി വെച്ചിരിക്കുന്ന ലാത്തയോ ഉസ്സയോ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തിൽ അവർ ചോദിച്ചിരുന്നില്ല. അവരുടെ വിശ്വാസം എന്തായിരുന്നു? മരിച്ചുപോയ ലാത്തയും ഉസ്സയുമൊക്കെ നമ്മൾ അവർ പറഞ്ഞതായി കാണാം, ഹൗലായി ഷുഫാഉനാ ഇന്ദല്ലാ, ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളെ സുപാർശകരാണ്. നിങ്ങളും അങ്ങനെ തന്നെ പറയല്ലേ, മൊയ്തീശയും നമ്മൾ സുപാർശയും, റസൂൽ നമ്മളെ സുപാർശയും. അതുപോലെ തന്നെയായിരുന്നു അവരുടെ വിശ്വാസവും. ലാത്തയും മുസയും സുപാർശ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ മക്കത്തെ മുശ്രിക്കീങ്ങൾ ചോദിക്കും. മുസ്ലിയാര് ചോദ്യം ശ്രദ്ധിക്കണം. മക്കത്തെ മുശ്രിക്കീങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത് തീർച്ചയായും നിങ്ങളുടെ അതേ വിശ്വാസമായിരുന്നു അവരെ വെച്ചു പുലർത്തിയിരുന്നത്. അഥവാ അള്ളാഹുവിന്റെ അടുക്കൽ ലാത്തയും ഉസ്സയും സുപാർശകരാണ്, ഏതുപോലെ നിങ്ങളുടെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ മുഹീദ്ദീൻ ശൈഖൊക്കെ സുപാർശകരായതുപോലെ അവരുടെ അടുക്കൽ ലാത്തയും ഉസ്സയും സുപാർശകരായിരുന്നു. ലാത്തയെയും ഉസ്സയെയും സുപാർശകരാക്കിയ കാരണം കൊണ്ട് അവർ മുശ്രിക്കായി പോയി. പിന്നെ മുഹീദ്ദീൻ ശൈഖിനെയും റസൂലുള്ളാഹിയും സുപാർശകരാക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് തന്നെ വിധി എഴുതണം? ഓ, ചോദ്യത്തിന്റെ അൽഹാസിൽ ഞാൻ പറയാ, നിങ്ങൾ പറഞ്ഞ എല്ലാം പറയേണ്ടതില്ലല്ലോ, എന്റെ ചുരുക്കം പറഞ്ഞാൽ മതിയല്ലോ. മക്കാ മുശ്രിക്കുകളിൽ ആത്താ ഉസ്സ തുടങ്ങിയ ദൈവങ്ങൾ വിളിച്ചിരുന്നു. അവരതിന് പറഞ്ഞിരുന്ന ന്യായം ഹൗലായി ഷുഫാവിനാ ഇന്ദല്ലാന്നാണ്. സുന്നികള് വദരിയങ്ങള് മുഹിയദ്ദീൻ ശേഖ് തുടങ്ങിയ കുറെ ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. വിളിച്ചു പ്രാർത്ഥിക്കാൻ നിങ്ങൾ പറയണം, ഇതായിക്കോട്ടെ. ഒരു വാക്കുമ്പോ പിടിച്ചിട്ടൊന്നും പയ്യ വലിയ കാര്യമൊന്നുമില്ല. ഒരു വാക്കുകൊണ്ടൊന്നും തോഹീദും ചുരുക്കാവുന്നില്ല. നിങ്ങളും പറയുന്ന ഹൗലായി ഷുഫാവിനാ ഇന്ദല്ലാന്നാണ്, ഇതല്ലേ നിങ്ങളെ ചോദ്യത്തിന്റെ രക്ത ചുരുക്കം അല്ലേ? ആണെങ്കിൽ ആണെന്നറിയ, അല്ലെങ്കിൽ അല്ലാറേ, രണ്ടാലൊന്ന് കോടതിയാണ്. ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. ഒന്നുകൂടി പറഞ്ഞേ. ആ ഒന്നും കൂടി ഇപ്പൊ ഈ പറഞ്ഞില്ലൊന്നു കുറേ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. ആ എന്നാ പറയട്ടെ. ഇനി ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഇതിന് മറുപടി ഞാൻ വ്യക്തമായിട്ട് എന്താ വ്യത്യാസം എന്ന് ഞാൻ പറയും. അതിന്റെ മുമ്പ് നിങ്ങളോട് ചോദ്യം. ബുഖാരിയിൽ ധാരാളം ഹദീസുകളുണ്ട്, കിതാബു ശഫായത്തി അല്ലേ അദ്ദേഹം. ബുഖാരിയിലും മുസ്ലിമിലും എല്ലാ ഹദീസും ഉണ്ട്. അപ്പൊ ഈ പ്രവാചകന്മാരും ഔലിയാക്കളും ഷഫായത്ത് ചെയ്യും എന്നാണ് അതോ ചെയ്യൂല എന്നാണോ നിങ്ങളുടെ വിശ്വാസം? അതൊക്കെ മരിച്ചു പോയതിനെ ശല്യം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉണ്ട്, നമ്മളുണ്ട്, അതിൽ ആർക്കും തർക്കമില്ല അല്ലേ? അത് എന്തോ ആയിക്കോട്ടെ, അതിൽ നമുക്ക് തർക്കമില്ലല്ലോ. പിന്നെ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല. ഷഫായത്ത് ചെയ്യുന്ന അടുത്തൊന്നും ആയിക്കോട്ടെ, അടുത്തൊന്നും ആയിക്കോട്ടെ, എല്ലാരും അവിടെ തന്നെ ഉണ്ട് ഞാൻ സംഭവിച്ചു, എല്ലാരും അവിടെ തന്നെ ഉണ്ട് ഞാൻ സംഭവിച്ചു. എന്നാ ഷഫായത്ത് ചെയ്യുന്ന ചെയ്യൂല നിങ്ങളുടെ വിശ്വാസം? ആ മരണാനന്തര ഷഫാത്ത് ഉണ്ടെന്നുള്ളതിൽ ആർക്കും തർക്കമില്ലല്ലോ. ഇല്ലല്ലോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഹൗലായി ഷുഫാവിനാ ഇന്ദല്ലാ തന്നെയാണ് അമ്പിയാക്കളെ കുറിച്ച് അല്ലേ? അപ്പൊ നിങ്ങളും മക്കാ മുശ്രിക്കുകളും തമ്മിൽ എന്താ വ്യത്യാസം? ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവരെ വ്യത്യാസം ഞങ്ങൾ പറയാം. വ്യത്യാസം ഞമ്മൾ പറഞ്ഞു മുസ്ലിയാരെ, വ്യത്യാസം പറഞ്ഞുതരാം. വ്യത്യാസം പറ, നമ്മളിവിടെ കോടതി ചെല്ലുമ്പോ നമ്മൾക്ക് വേണ്ടി ഒരാൾ ശുപാർശക്ക് നിൽക്കും, അത് രണ്ടാളും ഇവിടെ ജീവിച്ചിരിക്കാണ്.
അതേ മാതിരി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടെ വഫാത്തായി റസൂലുള്ളാഹിയെ വീണ്ടും പുനർജീവിപ്പിക്കുന്നു, നമ്മളും അവിടെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ രണ്ടു വീട്ടിൽ ഒരേ മാതിരിയാണ്, അതിൽ ആർക്കും തർക്കമില്ല. അതെ, തർക്കമില്ല. അപ്പൊ ആ അർത്ഥത്തിൽ ഔലായി ശുഫാഅന ഇന്ദൽ തന്നെയാണ് പാരും അമ്പിയാക്കളും. അത് ഭൗതികമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ രണ്ടു വീട്ടിൽ അവിടെ ഉണ്ട്. അല്ല, ഉണ്ട് അതന്നെ. അപ്പൊ നമ്മള് പറഞ്ഞു, നിങ്ങള് പറഞ്ഞു ഡിഫറൻസ് ഉണ്ടെന്നാ ഞാൻ പറഞ്ഞേ. അതെ, വ്യത്യാസം മുസ്ലിം മൗലവി ഞാൻ പറയും, പിന്നീട് പറയും. ഇപ്പൊ പറഞ്ഞിരുന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? അതാ ഞാൻ ചോദിക്കുന്നതേ. അപ്പോ റസൂലുള്ള ഷഫായത്തിയും എന്നതിന്റെ ധാരാളം ഹദീസും ഹദീസും മാത്രമല്ല ആയത്തും ഉണ്ട്. അതെ, അല്ല തന്നെ പറയുന്നത് ഷഫായത്തിൽ അമ്പിയാവു വൽ മലായികത്തു വശഫഅൽ മുഅ്മിനൂൻ വലം യബഖില്ല അർഹമുർ റഹീമീൻ. അമ്പിയാക്കളും ഷഫായത്ത് ചെയ്ത് കഴിഞ്ഞു, ഔലിയാക്കളും ഷഫായത്ത് ചെയ്ത് കഴിഞ്ഞു, എല്ലാവരും ഷഫായത്ത് ചെയ്ത് കഴിഞ്ഞു, ഇനി ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയണേ. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഹദീസുകളാ. അപ്പൊ ഈ പറഞ്ഞിന്റെ അല്ലാസിൽ നമ്മളെ വിശ്വാസമൊപ്പ പ്രവാചകന്മാരെ കുറിച്ച് തന്നെ ഔലായി ഷുഫാഅന ഇന്ദല്ലാന്നാണ് മൗലൈമാരും അംഗീകരിച്ചു. പക്ഷെ അവിടുന്ന് ആകണമെന്നേ ഉള്ളൂ. ഏത് രണ്ടും അടുത്തുണ്ടെങ്കിൽ ഷഫായത്ത് ചെയ്യുന്ന തന്നെയാണ് ഇപ്പൊ വ്യത്യാസം. ഇനിയിപ്പോ നമ്മൾ ഏതാണ്? ഇനിയിപ്പോ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് മരണപ്പെട്ടു പോയ നബി ഷഫായത്ത് ചെയ്യോ എന്നുള്ളതിലാണ് ഇപ്പൊ തർക്കമുള്ളത്. അതാണ് ഇസ്തസ്കിരി ഉമ്മത്തിക്കാന്നുള്ളത്. ജീവിച്ചിരിക്കുന്ന ആൾക്ക് അള്ളാഹുവിനോട് ശുപാർശ ചെയ്ത് മയ വാങ്ങിക്കൊടുത്ത സംഭവമാണ് മൗലവി സാഹിബ് നേരത്തെ അംഗീകരിച്ചത്. അതുകൊണ്ട് അതിനും ഇനി തെളിവ് പറയേണ്ടയില്ല. പിന്നെ എവിടെ ഇപ്പൊ തർക്കമുള്ളത്? ഇസ്തസ്കിലി ഉമ്മത്തിക്കാരനോടത്ത് ഏതാള്? ഷഫായത്താൾ ഒന്ന് മയ വാങ്ങി തരണം. എന്റെ കാര്യം ഒന്ന് പറയണം, അതല്ല ഷഫായത്ത് എന്നുണ്ട് അല്ലെ? അത് ഞാൻ നേരത്തെ പറഞ്ഞ തെളിവ് തന്നെ ഉണ്ട്. ഞാൻ അവിടെ എത്തിയാ കഴിയുന്നുള്ളില് അഭിപ്രായ വ്യത്യാസമല്ല എന്ന് പോലും പറഞ്ഞു. ഇനിയിപ്പോ എന്ത് തർക്ക അതിലുള്ള വിഷയം കഴിഞ്ഞില്ലേ? വിഷയം വളരെ സിമ്പിളാണ്, നിങ്ങൾ വിഷയം ചിന്തിക്കേറ്റ. പക്ഷെ ചെറിയ ആയിരിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നു, വിഷയം ചിന്തിക്കണം. ഒരു അഞ്ചിൻ്റെ കൂടി കഴിഞ്ഞിട്ട് സിമ്പിളാക്കാം. കാരണം എന്താ വെച്ചാല് മൂസാ നബി അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, ഈ ചോദിക്കണോ ജീവിച്ചിരിക്കുന്നുണ്ട്. മഹ്ശറയിൽ ചെന്നതിന് ശേഷം ഞങ്ങൾ പറഞ്ഞല്ലോ ഷഫായത്ത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ളൂ. അല്ല, അവിടെ നമ്മൾ അംഗീകരിക്കാൻ കാരണം എന്താ? അവിടെ റസൂലുള്ളാഹി ജീവിച്ചിരിപ്പുണ്ട്, നമ്മളും ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ മൂസാ നബിയുടെ സംഭവം ശിർക്കല്ല. കാരണം എന്തുകൊണ്ട്? മൂസാ നബി ജീവിച്ചിരിപ്പുണ്ട്, അതുപോലെ തന്നെ ഈ അനുയായം ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ പരലോകത്ത് ചെയ്യുന്ന അവ ശിർക്കല്ല. കാരണം എന്തുകൊണ്ടാ? അത് ഒന്നാമത്തത് നമ്മള് അവിടെ ജീവിച്ചിരിപ്പുണ്ട്, റസൂലുള്ളാഹി അവിടെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ഈ മൂസാ നബിയുടെ സംഭവവും പരലോകത്ത് നടക്കുന്ന ഷഫാഅത്തും ഒരുപോലെയാണ്. നേരെ മറിച്ച് ഇവിടെ നിന്ന് നിങ്ങൾ ഷഫാഅത്തിന് ചോദിക്കുന്നത്, അത് രണ്ടും എത്രയോ രാപ്പകൽ അന്തരമുണ്ട്. അതെ, അപ്പൊ അതിനാണ് ഞാൻ പറഞ്ഞത്, മരിച്ചുപോയ റസൂലിനോട് ജീവിച്ചിരിക്കുന്ന ഒരാള് പോയിട്ട് പറഞ്ഞ ഹദീസ ഞാൻ ഓതി ഇസ്തസ്കലി ഉമ്മത്തിക്ക. അതിലിപ്പുള്ള എന്താണ്? രണ്ടാളും ജീവിച്ചിരിക്കല്ല ഇപ്പൊ അവിടെ ചെയ്യണ്. റസൂലുള്ള വഫാത്തായി, അതേ സമയത്ത് ഈ ചോദിക്കുന്ന ആള് ജീവിച്ചിരിക്ക. അതെന്നെ കബറിനുള്ളിക്കാ ചോദിച്ചാൽ പുറത്തേക്കല്ല. അതുകൊണ്ട് അവിടെ ഷഫായത്ത് ചെയ്യുകയും ചെയ്തു, മയ കൊടുക്കുകയും ചെയ്തു, അത് സ്വഹിയായി പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയും ചെയ്തു. അതിലിപ്പോ നിങ്ങൾക്ക് തർക്കമില്ലാന്ന് നേരത്തെ അംഗീകരിച്ചതാ. അപ്പൊ അതിനെ മുസ്ലിം മൗലവി ഷഫായത്ത് പറയുന്നത്, ഷഫായത്ത് പറഞ്ഞാൽ എന്ത് വണ്ണാൻ കട്ടെ നിങ്ങൾ വിചാരിച്ച്? ഷഫായത്ത് പറഞ്ഞ സംഗതി അത് തന്നെ. ഷഫായത്ത് പറഞ്ഞ തൊപ്പി കൂടോലെ, എന്താണ് ഷഫായത്ത്? ഇതിനെന്നെ ഷഫായത്ത് അറിയണത്, ഇനി വേറെന്ത് ഷഫായത്ത? അപ്പൊ ഇങ്ങളീ അല്ലാസിൽ ഏതന്നെയായി ഔലായി ഷഫാഅന ഇന്ദല്ല. മക്കാ മുശ്രിക്കുകളും പറയുന്ന ഔലായി ഷഫാഅന ഇന്ദല്ല. നിങ്ങളെ വ്യത്യാസം തങ്ങളും പറയും, അപ്പൊ ഞങ്ങളെ വ്യത്യാസം ഞങ്ങളും പറയും. അല്ല ഇവിടെ ന്യായം. അപ്പൊ ഏതായാലും ആ വിഷയത്തെ കുറിച്ച് കഴിഞ്ഞോ? നിങ്ങളൊന്ന് ചിന്തിക്കണേ, ഏതായാലും ചിന്തിച്ചിട്ട് നിങ്ങളൊന്ന് വിളിക്കും. നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഇൻഷാല്ലാ ഞാൻ പറഞ്ഞുതരാം. ഈ വിഷയത്തെ കുറിച്ച് ഇന്നെ എന്റെ അടുത്ത സുഹൃത്തുക്കൾ ഇവരൊക്കെ സംസാരിക്കും. ആയിക്കോട്ടെ, നിങ്ങൾ സംസാരിച്ചോളൂ. അതിനു മുമ്പ് എനിക്കൊരു സംശയം മാത്രം ബാക്കി നിൽക്കുന്നുണ്ട്. ചോദിച്ചതിന് ശേഷം എനിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ആ ആയിക്കോട്ടെ, വേഗം പോയിക്കോളി. നമുക്ക് ആരും നിങ്ങളൊന്നും ചെയ്യൂല. ഇനിയും നിങ്ങൾ ചോദിച്ചു പഠിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നേ നമുക്ക് പറയാനുള്ളു. ഈ വിഷയം മാത്രമല്ല, ഏത് വിഷയവും നിങ്ങളേറ്റ് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ആ തൃപ്തിയായി മൂപ്പർ പറഞ്ഞില്ലേ? സംശയമില്ലല്ലോ. ആ തൃപ്തിയായി എന്നാ ഇപ്പൊ പറഞ്ഞത്? ഏ ആ മൈക്കിലൂടെ ഒന്ന് പറയും, മാന്യത ഉണ്ടെങ്കിൽ പറയാം. പറയണ്ടേ? അത് ഞാൻ ഏതായാലും പഠിച്ചതിന് ശേഷം ആ വിഷയം ശരിക്ക് പഠിച്ചതിന് ശേഷം പറയാം. നിങ്ങൾ തെക്കപ്പീരല്ലോണ്ടോ കാര്യമില്ല. ആ വിഷയം പഠിച്ചതിന് ശേഷം ഉപ്പര് പഠിക്കട്ടെ. ഏതായാലും ഇപ്പൊ ഇനി ഒന്നും പറയാനില്ല എന്ന് മനസ്സിലായി. പഠിച്ചിട്ട് എന്താ പറയണ്ടെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം. ആ വിഷയം പറയാം. നമ്മളെ സുഹൃത്തുക്കൾ ഇവിടെ അഞ്ചാറ് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ആ ആർക്കും പറയാൻ? അപ്പൊ ഇനി എന്ത് വേണമെങ്കിലും ചോദിച്ചോളി, മറുപടി അറിയാന്നല്ലേ ഞങ്ങള് പറഞ്ഞത്. ഒരു മറക്കട മിസ്റ്റ് ഒഴിവാക്കണം. ഒരു വിഷയം മാത്രം ഇനി എനിക്ക് സംശയമുണ്ട്. ആ ചോദിച്ചോളി. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച് തരാത്ത ഒരു കാര്യം നിങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. എന്താണോ? അതായത് ഈ മാലയും മൗലൂദും ഓതുക എന്നുള്ള പ്രവർത്തനം റസൂലുള്ളാഹി നമ്മ പഠിപ്പിച്ചിട്ടേ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാല പഠിപ്പിച്ചതായി കാണിച്ചു തരണം. മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ഈ നിങ്ങളുടെ മുനമ്പത്ത് ബീവിയുടെ ഒക്കെ മാല എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ
കാണാൻ കഴിയുന്നത്. നാടെന്തെന്നറിയില്ല, ഊരെന്തെന്നറിയില്ല, മഷഹൂർ ഒട്ടും കുറവില്ല എന്ന് പറഞ്ഞാൽ ഒരു വിവരമില്ലാത്ത എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ കുറിച്ച് ആരാ തന്നെ അറിയില്ല. എന്നിട്ട് അതിനെ കുറിച്ച് ബീബിയാക്കിയാണ്. മാത്രമല്ല ഈ മുഹീദിമാൽ ഐതിയങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്, ആ മൊയ്തിമാർ എടുത്ത് പാട്ട് നോക്കി, അവര് സ്വണ്ണ ബൈത്തിന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് തബൈ കവിതകൾ, ആര് സ്വണ്ണപ്പ, ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ മാലയിലും മൗലൂദിലും കിടക്കുന്നുണ്ട്. മാത്രമല്ല അതിലെനിക്ക് പ്രധാനമായിട്ട് ചോദിക്കാനുള്ള ചോദ്യം, മൊളിയെന്നും പിളയാതെ കളയാതെ ചെന്നവർക്ക് മണിമാടൻ സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ എന്ന് നിങ്ങളുടെ മൊഹീദീം മാലയിൽ ഇല്ലെന്ന് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇല്ല ഉണ്ട്. ഇതിലേതാ മറുപടി? മാത്രല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കി, അങ്ങനെ മൊളിയൊന്നും, ഇതിന്റെ അർത്ഥം എന്താണ്? ആർക്കും ഇനി ഖുറാനും ഹദീസൊന്നും വേണ്ട, അവർക്ക് മൊയ്തിമാരുടെ ചെല്ലിയ സ്വർഗത്തിൽ കടക്കുന്ന. ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതുപോലെയുള്ള മാല റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് തെളിയിക്കണം. ഞാൻ തെളിയിച്ചു ചോദിച്ചു, ഓരോന്നിനെ പറയാൻ കഴിയും. ആദ്യമായിട്ട് മാല പോകും. മാല ഏത് മാല ഉണ്ടോ? അല്ലേ ഉണ്ട്. സഹീഹുൽ ബുഖാരി തന്നെ എന്താന്ന് ആദ്യം മനസ്സിലാക്കണം അല്ലെ. മുഹിയദ്ദിമാല ബിസ്മി കൊണ്ടും ഹന്ദ് കൊണ്ടും തുടങ്ങി, പിന്നെ ഒരു മഹാന്റെ കുറേ മദഹുകൾ പറഞ്ഞു, എന്നിട്ട് അവസാനം സ്വർഗം കിട്ടാനുള്ള പാപമോചനം അതുപോലെ തന്നെ സ്വലാത്തും സലാമോടുകൂടെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോ മുഹിയദ്ദിമാലിന്റെ ആകട്ടെ ഏത് മാലിന്റെ ആകട്ടെ ഉള്ളടക്കം അതാണ്. എന്നാ ബുഖാരി എടുത്ത് നോക്കിയാ കാണാം, വഫീന റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശക്ക മഅറൂഫുൻ റസൂലിന്റെ മദ്ഹാണയിൽ പറയുന്നു, അതാണ് മുഹമ്മദ് മാല. അല്ല മാല അത്രയേ ഉള്ളൂ, മലയാളത്തിലാണ് എങ്കപ്പാന്നായാലേ മാലയാകുള്ളൂ എന്നൊന്നുമില്ല. ഇന്നാ എനിക്ക് കേട്ടോളി, മാല ഓടിയാല് മൊഴിയൊന്നും പിളയാതെ കളയാതെ ചെന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കൂമേന. അതായത് ഈ മൊഹിയദ്ദീൻ മാല വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ഒരാൾ ചൊല്ലിയാൽ അവൻ അള്ള സ്വർഗം കൊടുക്കും. ഇതാണ് പേര് മൂപ്പർ ചോദിച്ച വേറൊന്ന് കുറെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ചുരുക്കി പറയാം. ഞാനീ കേട്ടോളി, ഒരാള് റസൂല് മാല എല്ലേറ്റ് സ്വർഗത്ത് കടന്ന് എവിടെ കണ്ടാലും കൊന്നു കളയണമെന്ന് റസൂലുള്ള പ്രഖ്യാപിച്ച ആളായിരുന്നു കഅബ് ഇബ്നു സുഹൈർ റഹ്മഹുല്ലാ. അദ്ദേഹം സഹാബിയാണ്. അദ്ദേഹത്തിന് എന്താ ഓർഡർ? എവിടെ കല്ലാണ് കൊല്ലണം എന്ന് റസൂലിന്റെ ഉത്തരവിട്ട ആളാ. അത് റഹ്മത്തുല്ലാ ആലമീനായ റസൂല് ഉത്തരവിട്ട ആളാണ്, എവിടെ കണ്ടാലും കൊല്ലണം. അയാൾ റസൂലിന്റെ സാസിൽ വന്നിട്ട് പാടാ, ബാനത്തു സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഇന്ന റസൂല ലസൈ ഫുയുസ്തലഉ ബിഹി മുഹന്നദും മിൻ സുയൂ ഫില്ലാഹി മസ്ലൂലു കണ്ടോ. അതിന് പാടിയപ്പോ റസൂല് പൊതപ്പട് സമ്മാനം കൊടുത്തു. അപ്പൊ എവിടെ കണ്ടാലും കൊന്നു കളയണമെന്ന് റസൂല് പ്രഖ്യാപിച്ച കഅബ് ഇബ്നു സുഹൈറിന് വിശ്വാസിയാകാനും അത് മുഖേന ഏറ്റവും അല്ലാഹു തൃപ്തിപ്പെട്ടവരെന്ന സഹാബിയാകാനും അത് മുഖേനെ ആ റസൂലിന്റെ പൊതപ്പ് കിട്ടാനും അത് മുഖേന സ്വർഗത്തിൽ കടക്കാനുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളെ ഉൾക്കൊള്ളും മധു ഉൾക്കൊള്ളുന്ന ആ പാട്ട് ആ മാല പ്രചോദകമായെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട വ്യക്തിയാണെന്ന് നിങ്ങൾ വരെ സമ്മതിക്കുന്ന ഔഫുൽ ആലം മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ആകട്ടെ, ഷേഖ് റിഫായി ആകട്ടെ, വേറെ ഏതോ ആളാകട്ടെ, അദ്ദേഹത്തിന്റെ ബിസ്മി കൊണ്ട് തുടങ്ങി ഹംദ് കൊണ്ട് തുടങ്ങി സ്വലാത്ത് കൊണ്ട് അവസാനിക്കുന്ന ഈ മാലവാടിയാൽ അദ്ദേഹത്തിൽ അതിൽ പറഞ്ഞ ഓരോന്നും സ്വർഗം കിട്ടാൻ ഉപയുക്തമായ കാര്യമാണ്. ഉദാഹരണമായി ഞാൻ പറയാം, മസ്ജിദ് കുബായിൽ ഒരു ഇമാം ഉണ്ടായിരുന്നു. ഈ ഇമാമിന്റെ സ്വഭാവം എന്താണ്? അദ്ദേഹം സാധാരണ നിസ്കാരത്തിൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസ, സാധാരണ നിസ്കാരത്തിൽ ഒരു സൂറത്തോന്നും, അതിന്റെ പുറമെ എല്ലാ റക്കായത്തിലും നല്ല സൂറത്ത് ഓതുന്ന എല്ലാ റക്കായത്തിലും ഖുൽഹു അല്ലാഹു അഹദും ഓതും. ബുഖാരിയിലുള്ള സംഭവം. അപ്പോ റസൂല് അപ്പൊ അവിടെ ഉള്ള ആളുകൾക്ക് ഇമാമിനെ ഉപേക്ഷിക്കാനാണെങ്കിൽ മതി, കാരണം ഇയാളുടെ നല്ല തൃപ്തിയാ. അതേസമയത്ത് രണ്ട് സൂറത്ത് റക്കായത്തിൽ ഓതുക എന്നുള്ളവർക്ക് അത്ര ഇഷ്ടമല്ല. കാരണം റസൂൽ അവിടെ നിന്നപ്പോ പ്രശ്നം പറഞ്ഞു. അപ്പൊ റസൂലുള്ള വിശദീകരിച്ച്, അല്ല മോനെ എന്താണ് ഒരു സൂറത്ത് ഓതിയപ്പോ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ ഇന്നീ വഹിബുഹാന്ന് പറഞ്ഞു, എനിക്ക് ആ സൂറത്തിനോട് വലിയ ഇഷ്ടമാണ്. അപ്പൊ റസൂലുള്ള പറഞ്ഞത് എന്താ? ഓടാ അവിടുന്ന് എന്റെ ഇഷ്ടം, ഞാൻ ഒരു സൂറത്ത് ഓതുന്നല്ലേ പഠിപ്പിച്ച. റസൂലുള്ള പറഞ്ഞു, അല്ല എന്താ പറഞ്ഞത്? ഹുബ്ബു അദ്ഖലക്കൽ ജന്നാ. റസൂലുള്ള ഒരു സൂറത്ത് ഓതാനാ പഠിപ്പിച്ചത്?
ദിവസം കുൽഹു അല്ലാഹു ആയതും കൂടി അതിൽ കൂട്ടുക എന്നുള്ള മൂപ്പര് ചെയ്തതാണ്. പക്ഷേ കുൽഹു അല്ലാഹു ആയത് തന്നെ വിശുദ്ധ ഖുർആനിലെ ഒറ്റ സൂറത്താണ്. അതിനെ പ്രിയം വെച്ചത് കൊണ്ട് സ്വർഗത്തിൽ കടത്തും എന്നല്ല പറഞ്ഞ്, അദ്ഖലക നിന്നെ അത് സ്വർഗത്തിൽ കടത്തിയിരിക്കുന്നു എന്നാ റസൂലുള്ള പറഞ്ഞത്. അപ്പോ ഖുർആനിനോടുള്ള ഇഷ്ടം അത് സ്വർഗത്തിൽ കടക്കാനുള്ള മാർഗമാണ്. അപ്പൊ ഈ വലിയ അല്ലാഹുവിന്റെ വലിയനോടുള്ള ഇഷ്ടം അഫ്ലലുൽ അയ്യുല്ല മാലി അഫ്ലലു യാ റസൂലുള്ള, അമലുകളിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട അമൽ ഏതാണ് നബിയേ? റസൂലുള്ള പലപ്പോഴും പല മറുപടിയും പറഞ്ഞ കൂട്ടത്തിൽ അൽഹുബ്ബു ഫില്ലാ വൽബൂളു ഫില്ലാ എന്നാ പറഞ്ഞു, അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കുക, അല്ലാഹു ദേഷ്യപ്പെട്ടവരെ ദേഷ്യപ്പെടുക. അപ്പൊ അല്ലാഹു സ്നേഹിച്ച മുഹിയദ്ദീൻ ഷെയ്ഖിനെ സ്നേഹിക്കാത്ത ഒരാക്കന്മാർ ആലോചിക്കാൻ കഴിയൂലല്ലോ. അപ്പൊ മുഹിയദ്ദീൻ ഷെയ്ഖിനെ സ്നേഹിക്കുക എന്നുള്ള ഒരു സൽക്രമമാണ്, അദ്ദേഹത്തിന്റെ മദ്ഹ് പറയാനുള്ള മറ്റൊരു സൽക്രമമാണ്, അതുപോലെ തന്നെ ബിസ്മി ചൊല്ലുക എന്നുള്ള മറ്റൊരു സൽക്രമമാണ്, സ്വലാത്ത് ചൊല്ലുക എന്നുള്ള മറ്റൊരു സൽക്രമമാണ്. ഇതിൽ നിന്നുള്ള ഓരോന്നും ഒറ്റക്ക് ചെയ്താൽ തന്നെ സ്വർഗം കിട്ടാൻ പര്യാപ്തമായ ഓരോ കാര്യങ്ങളാ. അപ്പൊ പിന്നെ ഇത് മുഴുവനും കിട്ടുന്നതാണ് സ്വർഗം കിട്ടുന്നാൽ നമ്മൾ മുടക്കാൻ നടക്കണം എന്തിനാ? നിങ്ങൾക്ക് ഓർമ്മല്ലേ, ഒരു വേശ്യയായ പെണ്ണിന് ദാഹിച്ച ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ മാത്രം സ്വർഗം കൊടുത്ത റഹ്മാനായി അള്ളാഹു 99 ആളുകളെ അകാരണമായി വധിച്ച്, 100 ആളോട് തൗബുണ്ടോ ചോദിച്ചില്ല എന്ന് പറഞ്ഞപ്പോ അയാളെയും വധിച്ച്, ഇനി 101 ആളടുത്തേക്ക് പോകുന്ന വഴിയിൽ മരണപ്പെട്ട വ്യക്തിക്ക് സ്വർഗം കൊടുത്ത അള്ളാഹു ഈ മാല ചൊല്ലിയതിന്റെ പേരിൽ ഈ വ്യക്തിക്ക് സ്വർഗം കൊടുക്കും. വേറൊന്നും ചെയ്തിട്ടില്ല, മാല മാത്രമേ ചൊല്ലിയിട്ടുള്ളൂ നൂറ്റിക്കോളി, അതിന്റെ പേരിൽ ഈ വ്യക്തിക്ക് സ്വർഗം കൊടുക്കുകയാണെങ്കിൽ അത് വേണ്ടെന്ന് പറയാൻ എനിക്കോ നിങ്ങൾക്കോ ചൊല്ലിയവനോ അവകാശമുണ്ടോ? പിന്നെ എന്തിനാ നിങ്ങൾ അതിനെ എതിർക്കുന്നു? ഈ മുഹിദി മാല ഓതിയാല് സ്വർഗത്ത് കടക്കുന്നല്ലേ, ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത്? പറഞ്ഞതൊക്കെ ആയത്തും ഹദീസുമാണ്, തെളിവാണ്, വളരെ വ്യക്തമാണ്. മളിയൊന്നും കൂടാതെ പിണയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നയം കൊടുത്തോവർ സ്വർഗത്തിൽ സ്ഥാനം കൊടുക്കും. ഹബീബായ റസൂലുള്ളാഹി അവിടുന്ന് ഉണർത്തുകയുണ്ടായി, ദിക്റുൽ അംബിയ ഈ ഇബാദ ചോദിക്കാൻ വന്നതിന് അഡ്വാൻസ് ആയി നന്ദി അറിയിക്കുകയാണ്. ഇനി വേണമെങ്കിൽ ചോദിക്കാൻ പോകാൻ ഉടനെ. ആ കുഴപ്പമില്ല, കുഴപ്പമില്ല, ഒരു സൗകര്യം സൗകര്യം എല്ലാ സൗകര്യം ചെയ്തു തുടക്കി. പക്ഷെ ഒരു കാര്യം ഓർമ്മർത്താറുണ്ട്, വസ്തുനിഷ്ഠമായി ചോദ്യം ചോദിക്കുകയും വളരെ വ്യക്തമായി മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് നിങ്ങളൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രചാരകരും പ്രവർത്തകരുമായി കർമ്മരംഗത്തിറങ്ങാൻ നിങ്ങളോട് വിനയാപുരസ്വരം ഓർമ്മപ്പെടുത്തുകയാണ്. പഠിച്ച ആദർശങ്ങൾ തെറ്റാണ് എന്ന് വ്യക്തമായ തിരക്ക് പഴയ ആശയങ്ങൾ പഴയ കുപ്പക്കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശ ആചാര കർമ്മ വിശ്വാസ സംഹിതയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഒന്നുകൂടെ ഇവിടെയുള്ള സഹോദരന്മാരോട് ഉണർത്താനുള്ളത്, ഇതുപോലെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഒരുപാട് സൗകര്യങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ കേരളക്കരയിൽ 300+ ഇതുപോലെയുള്ള വ്യക്തമായ സ്റ്റേജുകൾ സമുദായത്തിന് സഹോദരന്മാർക്ക് ചോദിക്കാൻ ഇഷ്ടം പോലെ ചോദിക്കാനുള്ള വേദി ഒരുക്കുന്ന രൂപത്തിൽ ഈ രൂപത്തിൽ വളരെ ഓപ്പണായ ശൈലിയിൽ പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്ന ലോകത്ത് ഏതെങ്കിലും ഒരു മുജാഹിദുകൾ ഉണ്ടെങ്കിൽ അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലൊരു പരസ്യമായ മുഖാമുഖം സങ്കല്പിക്കാൻ ആദർശമുള്ളവരുണ്ടോ? ആചാരമുള്ളവരുണ്ടോ? അനുഷ്ഠാനമുള്ളവരുണ്ടോ? ആണത്വമുള്ളവരുണ്ടോ? വിവേകമുള്ളവരുണ്ടോ? തന്റെ ഇടമുള്ളവരുണ്ടോ എന്ന് ഈ സമയത്തുണർത്തുകയാണ്. ഈ മുഖാമുഖത്തിനൊരിക്കലും കാളമൂത്ര വിസർജന പ്രസംഗം ഒരിക്കലും മറുപടിയാവുകയില്ല. ഇവിടെയുള്ള മുഖാമുഖത്തിന് മറുപടി മുഖാമുഖമാണ്, മുഖാമുഖത്തിന് മറുപടി മുഖാമുഖമാണ്. അതുകൊണ്ട് ഇതല്ലാതെ മറ്റൊരു പരിഹാരമല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദിക്റുൽ അംബിയാഇ ഇബാദ ദിക്റു സ്വാലിഹീന കഫാറ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് സുബലോക സ്വർഗത്തിന്റെ ഉത്തമകതയിലേക്ക് എത്തപ്പെടാൻ പര്യാപ്തമായ കാര്യമാണ് മഹാരന്മാരുടെ പേര് പറയലും മത് പറയലും എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. പിന്നെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു പുതിയ ഒന്നും പറ്റൂല, ബിദഅത്ത് പാടില്ല, പുത്തൻ ആശയക്കാർ നാശത്തിലേക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളിപ്പോ ചെയ്യുന്ന
നിങ്ങളുടെ ഈ ഇസ്തിഗാസയ്ക്ക് തെളിവായിട്ട് ഖുർആനും ഹദീസും കുറേ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ നബിയിൽ നിന്ന് നേരിട്ട് കേട്ട് മനസ്സിലാക്കിയ സഹാബിമാരാണ് ആദ്യം ഇത് കേട്ടത് മനസ്സിലാക്കിയത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന വിശ്വാസം അവർക്ക് ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. അതായത് പിന്നെ എവിടുന്ന് എങ്ങനെ വിളിച്ചാലും അവർ കേൾക്കാറുണ്ടായിരുന്നു. അവർക്കിങ്ങനെ നമ്മളിപ്പോൾ മൊബൈലും കൂടി സംസാരിക്കുന്ന പോലെ അല്ല, എത്ര പേരോടും ഒരേ സമയത്ത് സംസാരിക്കാനും അവരെ കേൾപ്പിക്കാനും ഒക്കെ പറ്റും. അതായത് എല്ലാം കാണാനും കേൾക്കാനും കഴിവുണ്ടെങ്കിൽ അത് പറ്റണമല്ലോ. അപ്പം ഇങ്ങനത്തെ രണ്ട് മൂന്നൊരു ഉദാഹരണം നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞുതരാന്. അപ്പം നിങ്ങളെക്കാട്ടി കൂടുതൽ അവർ കേട്ടത് അവരാണ്, മനസ്സിലാക്കിയത് അവരാണ്. മാത്രമല്ല അവർ തന്നെ ഓരോരുത്തരും ഓരോ സഹാബിമാരും ഔലിയാക്കളാണ്, അവർക്കും ഈ കഴിവ് വേണം. അപ്പം ഇത്തരം കഴിവുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ ഒന്ന് ഉദാഹരിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉണർത്തുകയുണ്ടായി ഹദീസിൽ വളരെ വ്യക്തമായി, മന്നാദലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അള്ളാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച് മഹാരഥന്മാരെ സംബന്ധിച്ചുള്ള വിശേഷണം സഹീഹുൽ ബുഖാരിയിൽ പറയുന്നു. കുന്തു സംഅഹു അല്ലദി യസ്മഉ ബിഹി വബസറുഹു അല്ലദി യബ്സറു ബിഹി വയദുഹു അല്ലതി യബ്തശു ബിഹാ വറിജ്ലുഹു അല്ലതി യംശി ബിഹാ വഇൻ സഅലനീ ലഉതിയന്നഹു വലഇൻ ഇസ്തആദനീ ലഉഈദന്നഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവർക്ക് കാണാനും കേൾക്കാനും എല്ലാം കഴിയുന്നവരാണ്. അതിനുള്ള ഒരു ഉദാഹരണമാണ് മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ദൂരെയുള്ള നഹാവന്ത് എന്ന് പറയുന്ന പ്രദേശത്ത് 8000 kilometers അപ്പുറം യുദ്ധം ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട സാരിയത്ത് ബിൻ മഹ്സൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം വളരെ വ്യക്തമാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നു, യാ സാരിയ അൽ ജബൽ ജബൽ, യാ സാരിയ പർവ്വതം കണക്കിലെടുത്ത് യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞ സംഭവം ഇസ്നാദും സഹീഹുൻ, അത് സഹീഹാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുസൈനി പറയുന്നു. വൽ വിലായത്തു വൽ കറാമ എന്ന ഗ്രന്ഥത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രഥമ അധ്യക്ഷ കസേരയിൽ ഇരുന്ന കെ എം മൗലവി സാഹിബ് പറയുന്നു, അവരെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തന്റെ ഫളാഇലിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലെയുള്ള കഞ്ഞി ബന്ധോ നോക്കാൻ ഒന്നായിട്ട് കുഴച്ചോക്കേണ്ട ആവശ്യമില്ല, ഒരു വറ്റ് ഞൊണ്ടിയൊക്കെ മതി. അതേപോലെ ഇത് ഒരു ഉദാഹരണമാണ്, പല ഉദാഹരണങ്ങളും ഇതുപോലെ വളരെ വ്യക്തമായി കൊണ്ട് പറയാനുണ്ട്. ഹബീബായ നബി തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് അനസയ്യദുൽദി ആദം, ആദം മക്കൾക്ക് എങ്ങനെ എവിടെ എപ്പോൾ വെച്ചുകൊണ്ടും സഹായമർത്ഥിക്കപ്പെടാൻ ഞാൻ പര്യാപ്തമാണ് എന്ന് അവിടുന്ന് ഓർത്തുകയുണ്ടായി. മഹാന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്, അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് ഓർത്താനുള്ളത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം വളരെ വ്യക്തമാണ്, സ്പഷ്ടമാണ്. അത് മനസ്സിലിരുത്തിക്കൊണ്ട് പഠിക്കുകയും പകർത്തുകയും പകർന്നു കൊടുക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അല്ല, എന്റെ ചോദ്യം മനസ്സിലായി. പേരൊന്ന് പറഞ്ഞു. എന്റെ പേര് മുഹമ്മദ്. സ്ഥലം തലശ്ശേരി. പിന്നെ എന്റെ ചോദ്യം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചത് ശരിക്കും മനസ്സിലാക്കാന്, അതായത് എവിടുന്ന് എങ്ങനെ വിളിച്ചാലും കേൾക്കും, അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാൻ നമ്മുടെ മൊബൈലിനേക്കാൾ ഉപരി എത്ര പേരോടും ഒരേ സമയത്ത് സംസാരിക്കാൻ പറ്റണല്ലോ, എല്ലാ അദൃശ്യ കാര്യങ്ങളും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഉദാഹരണം ഏതായാലും ഹദീസ് അല്ല, അത് ഖബറാണ്. അത് മാത്രമല്ല ഇതിന് എന്ന് പറയും, ഇത് ഏതായാലും ഇതിനുള്ള ഉദാഹരണമല്ല, അതിനുള്ള തെളിവല്ല. കാരണം എല്ലാം ഒരേ സമയത്ത് കേൾക്കാനും സംസാരിക്കാനുള്ള കഴിവാണ് ചോദിച്ചത്. അത് മാത്രമല്ല നിങ്ങൾ പറഞ്ഞ സംഭവം, പിന്നെ ഈ ജാബിറും മറ്റൊരു അറിയുന്നത് ഉമർ ഉമറിനടുത്ത് തിരിച്ചെത്തിയിട്ടാണ്. അപ്പൊ അങ്ങനെയല്ല, ഞാൻ ഉമർ റളിയല്ലാഹു ഉദാഹരണം പറഞ്ഞു, അതിന്റെ മുമ്പ് ഞാൻ ഒരു ഹദീസ് പറഞ്ഞു. എന്താണ് ഹദീസ്? കുന്തു സംഅഹു അല്ലദി യസ്മഉ ബിഹി, ഞാൻ കേൾവിയാകും. അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിന്റെ കേൾവി എന്ന് പറഞ്ഞാൽ ദൂരപരിധി ഇല്ലാത്തതാ, അള്ളാഹുവിന്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ ദൂരപരിധി ഇല്ലാത്തതാ. അപ്പൊ എന്റെ കാഴ്ച പോലെ എന്റെ കേൾവി പോലെയുള്ള അവസ്ഥയിലേക്ക് അവരെ എത്തിക്കും. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, വൈദാ സാറ നൂറു ജലാലില്ലാഹി സുബ്ഹാനഹു വതആല സംഅല്ലഹു സമിഅൽ ഖരീബാ വൽ ബഈദ, അടുത്തുള്ളതും ദൂരത്തുള്ളതും കേൾക്കാൻ കഴിയും. റഅൽ ഖരീബാ വൽ ബഈദ, അടുത്തുള്ളതും ദൂരത്തുള്ളതും കാണാൻ കഴിയും എന്നാണ് ബുഖാരി ഉദ്ധരിച്ച ഈ ഹദീസിന്റെ താല്പര്യം എന്ന് മഹാന്മാര് ഉണർത്തിയിട്ടുണ്ട്. അത് സഹീഹുൽ ബുഖാരിയിലെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്. അയിനെ പിന്നെ ഹദീസ് എന്ന് പറയാം. അതെ, ഞാനും അതെ തുടക്കത്തിൽ പറഞ്ഞത് ഇതേപോലെ ഹദീസ് നിങ്ങൾ അംഗീകരിക്കണ്ടല്ലോ. പറയാം,
തുടക്കത്തിൽ ഞാൻ അതാണ് പറഞ്ഞത് നിങ്ങൾ ഈ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഖുർആനും ഹദീസും ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പം നിങ്ങളിപ്പോ ചെയ്യുന്ന പോലത്തെ സംഭവം നബിന്റെ ചരിത്രത്തിൽ നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒന്ന് രണ്ട് സംഭവം പറഞ്ഞതരെന്ന് പറഞ്ഞേ തെളിവ് നിങ്ങൾ പറയുന്നുണ്ട് ഖുർആനും പറയുന്നുണ്ട് ഹദീസും പറയുന്നുണ്ട് ഇത്രം ഹദീസും ഖുർആനും നബിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ സഹാബിമാർക്ക് ഇത്രയും കഴിവുണ്ടെന്ന് മനസ്സിലാകാന് അവര് ഒരു സംഭവം പറയണ്ടേ ആ അപ്പൊ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടോ ഇങ്ങനെ അടുത്തുനിന്നും ദൂരത്തുനിന്നും ഒക്കെ ഉള്ള ജീവിതകാലത്ത് സംഭവങ്ങൾ ഉണ്ടോ എന്നാ ചോദിക്കണതില്ലേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൂരെ നിന്ന് നബി തങ്ങളോട് ചോദിച്ചതിന്റെ തെളിവുണ്ടോ എന്നല്ലേ ഇപ്പൊ ചോദിച്ചത് നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാൾക്ക് നബിയിൽ നിന്ന് വല്ലതും പഠിക്കണമെങ്കിൽ അവർക്ക് അവരെ വീട്ടിൽ നിന്ന് തന്നെ ചോദിച്ചാൽ നബി പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ടായിരുന്നു എന്നുള്ള പോലത്തെ തെളിവാവണ്ടേ ഇപ്പൊ നിങ്ങൾ അങ്ങനെയല്ലേ വിശ്വസിക്കുന്നേ എവിടുന്ന് എത്ര ആളും ഏത് ഭാഷയിലും എങ്ങനെ വിളിച്ചാലും അവർ കേൾക്കും നമ്മൾ കീയൊന്നും അടിസ്ഥാനത്തിൽ അപ്പൊ ജീവിതകാലത്ത് അതുപോലെ ദൂരെ നിന്ന് ചോദിച്ചതിന് തെളിവുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഒരുപാട് തെളിവുകളുണ്ട് ഒരു ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എണീറ്റ് ബഹുമാനപ്പെട്ട മൈമൂന റളിയല്ലാഹു അൻഹ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ലബ്ബൈക്കും 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 നസർതു 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 നബിയേ അള്ളാഹുവിന്റെ റസൂൽ പറയാൻ ഞാൻ ഇതാ ഉത്തരം ചെയ്തു പ്രത്യുത്തരം ചെയ്തു പ്രത്യുത്തരം ചെയ്തു നസർതു 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 ഞാനിതാ സഹായിക്കുന്നു 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 എന്ന് നബി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് മൈമൂന ബീവി ചോദിച്ചു യാ റസൂലല്ലാ കഅന്നകാ തകല്ലംത നബിയേ അങ്ങൊരാളോട് സംസാരിക്കുന്നുണ്ടല്ലോ മുമ്പിൽ ആരെയും കാണുന്നില്ലല്ലോ ആരാണ് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ബനു ബക്കർ എന്ന് പറയുന്ന വിഭാഗം ബനു ഹിസാ എന്ന് പറയുന്ന സത്യത്തിന് നിരുദ്ധമായ പ്രവണത വെച്ചു പുലർത്തുന്ന ഒരു വിഭാഗം ആളുകള് അവര് ഇവരെ ആക്രമിക്കാൻ വരുമ്പോ മൂന്ന് ദിവസത്തെ വഴിദൂരം മൂന്ന് ദിവസത്തെ വഴിദൂരം എന്ന് പറയുന്നത് 133.59 × 3 കണക്ക് നിങ്ങൾക്ക് കൂട്ടാം അത്രയും വഴിദൂരമുള്ള കിലോമീറ്ററുകൾ ആ കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥാനത്ത് നിന്ന് ഹബീബായ നബി തങ്ങളോട് സഹായം ചോദിച്ചു അതിന് ഞാൻ പ്രത്യുത്തരം നൽകിയതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഉത്തരിക്കുന്നു മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് തന്നെ തന്റെ സീറ ഒരു വേളയിൽ അൽമനാറിൽ പോലും മദ്ഹ് പറഞ്ഞ സീറത്തുൻ നബവിയയുടെ 333-ാമത്തെ പേജിലെ വളരെ വ്യക്തമായിട്ട് ഉണർത്തിയിട്ടുണ്ട് അപ്പൊ ദൂരെ നിന്ന് തന്നെ അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിച്ചത് വളരെ വ്യക്തമായിട്ടുണ്ട് പിന്നെ നബി തങ്ങളുടെ അടുക്കിലേക്ക് എന്തിനാണ് ഇൽമു പഠിക്കാൻ നേരിട്ട് വരുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കുക എന്നത് അത് വലിയ ഇബാദത്താണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തു നോക്കൽ ഇബാദത്താണ് ആ ഇബാദത്തിന്റെ പുണ്യം കൂടെ കിട്ടാൻ വേണ്ടിയാണ് നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ഇതുപോലെ സഹായം ചോദിക്കുന്നത് നിങ്ങൾക്കറിയില്ലേ ഹുബൈബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ആദർശം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ ഒരുപാട് ക്രൂരമായ മർദ്ദന മുറകൾക്ക് വിധേയമാകുന്ന സമയത്ത് തൂക്കിലേക്കപ്പെടുമ്പോൾ അസ്സലാമു അലൈക്കും യാ റസൂലല്ലാ എന്നൊരുപാട് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് സലാം പറയുമ്പോ സഹാബത്തിന്റെ മുമ്പിലിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂല് കണ്ണീരൊഴുക്കി ഇങ്ങനെ ദൂരെ നിന്ന് നബി തങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് അതുപോലെ സഹായം ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് അത്തഹിയാത്തുൽ നബി തങ്ങൾക്ക് നാം സലാം പറയുന്നതും അപ്പൊ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരേ സമയം പറയാൻ പറ്റൂല എന്നൊക്കെയാണ് പറയുന്നത് അല്ലാഹു തആല അപ്പൊ മൂസാ നബിനോട് പറയുന്നത് അതെ അതെ ദൂരെ ഞാൻ പോലെ ഉദാഹരണം നേരത്തെ നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ ഉദാഹരണം പറഞ്ഞിരുന്നു അത് നിങ്ങൾ സമ്മതിച്ചോ ദൂരെ നിന്ന് റസൂലുള്ളാഹി തങ്ങളോട് സംഭാഷണം നടത്തിയതിനുള്ള ഉദാഹരണം ചോദിച്ചപ്പോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു ഖുർആനിൽ വ്യക്തമായിട്ട് നബിനോട് പറയാൻ വേണ്ടി അല്ല പറയുന്നുണ്ട് ഞാൻ അദൃശ്യ കാര്യങ്ങൾ അറിയൂല
ഞാനൊരു മലക്കല്ല. അപ്പൊ ഇതിനെതിരാണ് അള്ളാഹു അറിയിച്ചുകൊടുത്താലും ഞാൻ അദൃശ്യകാര്യം പറയും തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടംപോലെ തെളിവുണ്ട്. അങ്ങനെയൊന്നുമല്ല അതിന്റെ അർത്ഥം, അതിന്റെ അർത്ഥം അങ്ങനെയൊന്നുമല്ല. ഞാൻ അദൃശ്യകാര്യങ്ങൾ പറയും. ഞാൻ സൂചിപ്പിച്ച ആ സംഭവം അതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്, ആ സൂചിപ്പിച്ച സംഭവത്തിനെ പറ്റി അതന്നെ ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോ അതല്ല നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ വേറെ വിഷയം പറഞ്ഞില്ല. ഞാൻ പറയാം അതന്നെ പറഞ്ഞത്. നിങ്ങൾ എല്ലാ പ്രസംഗത്തിലും ഇബ്നു തൈമിയ്യയൊക്കെ കടക്കാൻ വരട്ടെ, ഞാൻ ആ പറഞ്ഞ സംഭവത്തെ സംബന്ധിച്ച് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അല്ലേ? ഞാൻ അതന്നെ പറഞ്ഞു വരുന്നത്. അതല്ല നിങ്ങൾ പറഞ്ഞു വരുന്നത്. അതെങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പറയാൻ വിടണ്ടേ? പറഞ്ഞേ. നിങ്ങൾ എല്ലാ പ്രസംഗത്തിലും പറയാണ് ഇബ്നു തൈമിയ്യയാണ് പിന്നെ ഇസ്ലാം ഇത് കൊണ്ടുവന്നത്, അവർ ഇതിന്റെ നേതാവ് എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ എല്ലാ പ്രസംഗത്തിലും പറയുകയും ചെയ്യും, നിങ്ങളെ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്, ഇസ്തിഗാസക്ക് അതോ ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഇവര് മുജാഹിദായി? എന്തുകൊണ്ടെങ്കിലും മുജാഹിദ് എന്ന് പറയുന്നത്? ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ വാദത്തിന് വേണ്ടി പലതും കൊണ്ടുവരും. നിങ്ങൾ ഒരു ഭാഗത്ത് പറയും ഈ മുജാഹിദിന്റെ നേതാവാണ്, മറ്റു ഭാഗത്ത് നിങ്ങൾ പറയും നിങ്ങളുടെ വാദത്തിനെല്ലാം അതെങ്ങനെ മുജാഹിദ് എന്ന് പറഞ്ഞാല് അതിൽ തന്നെ ആ ബുക്കിൽ തന്നെ മറുപടിന്റെ ചിന്താമണ്ഡലത്തിൽ ഭയങ്കര കോളികളൊക്കെ ഉണ്ട്, തലക്ക് ലെവലില്ല. ഒരിക്കൽ പറഞ്ഞല്ല പിന്നെ പറയാം, അത് മുജാഹിദിന്റെ പ്രത്യേകത ആണ്. 1950 മുമ്പിൽ മുജാഹിദ് കുട്ടിനോട് കുനൂത്ത് എന്താന്ന് വെച്ചാൽ സുന്നത്ത് അറിയണം. ഇപ്പൊ എന്താ കറാഹത്ത് അല്ലെങ്കിൽ ബിദഅത്ത്? 1950 മുമ്പ് ജിന്ന എന്താന്ന് വെച്ചാൽ അല്ല, ഇപ്പോഴോ ഉണ്ട്, അതിലും കൗല് പലതും. 1950 മുമ്പ് തറാവി എത്ര എന്ന് വെച്ചാൽ 20, ഇപ്പൊ എത്ര? 8 വട്ടപൂജ്യം എരപ്പന്റെ പോലെ. 1950 മുമ്പ് ഇവിടെ കുനൂത്തോതൽ സുന്നത്തായിരുന്നുവെങ്കിൽ പിന്നെ അത് മാറി ഓരോന്നോരു അപ്പളല്ലേ വലവക്കാന മീൻ എന്ത് കയ്യിലില്ല അല്ല അംഗീകരിക്കാത്ത ആദർശമാണോ? വജദൂഫി ഇഖ്തിലാഫം കഥീറ മാറിക്കൊണ്ടിരിക്കണം, അപ്പളേ മുജാഹിദാകുള്ളൂ. അപ്പൊ ആശയങ്ങൾ മാറിക്കൊണ്ടിരിക്കണം, അതിന് ഒരുപാട് തെളിവുകളുണ്ട്. നിങ്ങൾക്കറിയോ KM മൗലവി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സാരിയ സംഭവം സഹീഹാണ്. 1950 ശേഷം അത് ലഈഫാണ്, വാറോലയാണ്. എന്തെങ്ങനെ പറയാൻ കാരണം? മുജാഹിദായി. 50 മുമ്പ് മാസം കണക്കൂട്ടി വെക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ 8, 3, 15 കൂട്ടണം, കണ്ടാലോ അത് വേപ്പിക്കാർ പൈൻ്റടിച്ചതാണ്. കൂട്ടൂല, കണക്കുവാക്കി ഉറപ്പിച്ചണം. ഇങ്ങനല്ലേ ഓരോന്നോരോന്ന് മാറ്റി എങ്ങോട്ടാണ് പെടുക? എന്നിട്ട് വലാ മജിലിസൻ ഇല്ല പടൽത്താന്ന് പറഞ്ഞ വാരിക്കപ്പ മുജാഹിദിന്റെ കലണ്ടറുകള് ഒന്നാലോചിച്ച് നോക്കി. ഇങ്ങനെ ഓരോന്നും മാറലെങ്കിൽ അത് മുജാഹിദിന്റെ ആശയം എങ്ങനെയാണ്? ആശയങ്ങൾ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അള്ള പൊരുത്തപ്പെടാത്ത ആശയ. സുഹൃത്തെ, നിഷ്പക്ഷമായി വിലയിരുത്തുക. 1948 കുനൂത്ത് സുന്നത്തെ ഇപ്പൊ വിധേയത്തായി, അതിന് മുമ്പ് തറാവി 20 ഇപ്പൊ 8. ഇങ്ങനെ ഓരോന്ന് മാറിക്കൊണ്ടിരിക്കുക, ഇതാണ് മുജാഹിദ്, ഇതാണ് ഇബ്നു തൈമിയ്യ, ഇതാണ് ഇങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായി നിങ്ങൾ ചോദിച്ചു, ആ ചോദ്യത്തിന് ഉദാഹരണം പറഞ്ഞു. ആ ഉദാഹരണം അംഗീകരിക്കുന്നുണ്ടോ തിരസ്കരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഈ സമുദായത്തിനൊക്കെ അത് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അല്ല, ഇബ്നു തൈമിയ്യന്റെ അപ്പൊ അതല്ല വിടാ, നിങ്ങളും ഭ്രാന്തരാന്ന് പറയുന്ന ഭ്രാന്തരായവരൊന്നും വേണ്ട. ഇബ്നു തൈമിയ്യ നിങ്ങൾ ചോദിച്ച വിഷയത്തിന് ഞാൻ മറുപടി പറഞ്ഞതിനെ പറ്റി എന്താ പറയാത്തത്? ഞാൻ തുടക്കത്തിൽ ചോദിച്ചത് നിങ്ങൾ ചെയ്യുന്നതിനുള്ള തെളിവുണ്ടോന്നാ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ഖുർആൻ ആയത്തിനെതിരാണ്. നബിയോട് അല്ല, ഖുർആൻ ഭ്രാന്തൻ എന്നല്ല ഇറക്കിയ. നിങ്ങൾ സംഭവം ഉണ്ടോന്ന് ചോദിച്ചു, അങ്ങനെ സംഭവം നിങ്ങൾ പറയാൻ പറ്റിയിട്ടില്ല. അതെന്താ പറഞ്ഞേ? സംഭവം ഉണ്ടോന്ന് ചോദിച്ചില്ല. ഖുർആനിലെ തെളിവ് രാമായത്തിന്റെ ചോദ്യം അറിയിച്ചു. ഏ, നിങ്ങൾ സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു, ദൂരത്ത് നിന്ന് സഹായം ചോദിച്ചതിന് നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് പോലത്തെ ഉദാഹരണം, പോലത്തെ വിശ്വാസം, അതായത് ഇല്ലാതെ സഹായം ചോദിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്തുണ്ടായതിന് ഒരു സംഭവം ചോദിച്ചു. അതിന് മൈമൂന റളിയല്ലാഹു അൻഹയുടെ ലബ്ബൈക്കും ലബ്ബൈക്കും എന്ന് പറയുന്ന സംഭവം ഞാൻ വളരെ വ്യക്തമായി കൊണ്ടിവിടെ പറഞ്ഞു. ആ പറഞ്ഞതിന് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു. അത് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. അതിനെപ്പറ്റി എനിക്കറിയില്ല. ഞാൻ ഒന്ന് പറയാം, അതിനെ പറ്റിയാ പറഞ്ഞത്. നിങ്ങൾ ഇബ്നു തൈമിയ്യനെ പറ്റി എല്ലാം നേതാവ് എന്ന് പറയുകയും അവരെ അറിയുന്നവർ പറഞ്ഞത് കേൾക്കുക. കേൾക്കുക
എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങൾക്കും തെളിവുണ്ട്. മറഞ്ഞ കാര്യമാവട്ടെ അല്ലാത്ത കാര്യമാവട്ടെ, അള്ളാഹു അറിയിച്ചു കൊടുത്താൽ അറിയിക്കും എന്നുള്ളതിന് ഡസൻ കണക്കിന് തെളിവുണ്ട്. അല്ലാതെ അറിയും എന്ന് സുന്നികൾക്കോട്ട് വാദവും ഇല്ല എന്ന് സഹോദരനെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോഴാണ് അറിയുക എന്ന വാദമാണ് സുന്നികൾക്കുള്ളത്. അള്ളാഹു അറിയിച്ചു കൊടുക്കാത്തൊരു വിവരം ഉണ്ട് എന്ന് വാദം ഇല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അനുവദിക്കപ്പെട്ട സമയം 9 മണിയായപ്പോൾ ഇപ്പോൾ ഏകദേശം 11:00 എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയം വരെ ഇഷ്ടം പോലെ ചോദിക്കാനും അതിന് മറുപടി പറയാനും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇവിടെ തയ്യാറായിട്ടുണ്ടെങ്കിൽ എന്തിന്റെ പേരിലാണ് ആളുകളുടെ ഇടയിൽ പേരെടുക്കാനോ വ്യക്തിത്വ വികാസത്തിന് വേണ്ടിയോ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയോ അല്ല, നേരെ മറിച്ച് ഹഖായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയവും ആദർശവും ഈ സമുദായത്തിൽ വെട്ടിമുറിക്കപ്പെട്ടുകൊണ്ട് ചിത്രീകരിക്കുന്ന ഹീനമായ ശ്രമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ജാഗരൂകതാവല് സുന്നത്ത് ജമാഅത്തിന്റെ കടമയാണ് എന്നതിന്റെ ഒരൊറ്റ കാരണത്താലാണ് ഇതുപോലെയുള്ള വേദി സംഘടിപ്പിക്കുന്നത്. ഈ വേദി സംഘടിപ്പിക്കാന് ലോകാടിസ്ഥാനത്തിൽ കഴിയുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയവും ആദർശവുമുള്ള ആണത്തമുള്ള കുട്ടികൾക്ക് മാത്രമാണ്. അത് പറയാനും പ്രചരിപ്പിക്കാനും കഴിയുന്ന ആയിരക്കണക്കിന് സഖാഫിമാരെ കേരളക്കരയിലെന്നല്ല ഇന്ത്യ രാജ്യത്തെന്നല്ല ലോകാടിസ്ഥാനത്തിൽ അറിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ അജയ്യനായ നേതാവ് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം എ പി ഉസ്താദ് ഒരുപാട് മക്കളെ വളർത്തി ിട്ടുണ്ട്. ആരുടെ മുമ്പിലും എത്രയും ആശയവും ആചാരവും അനുഷ്ഠാനവും കർമ്മവും സമർപ്പിക്കാന് കഴിയുന്ന ഒരു നേതൃനിരയെ തന്നെയുണ്ട്. ഇതുപോലെ സമർപ്പിക്കാനോ ഇതുപോലെ സമുദായത്തിന്റെ മുമ്പിൽ തുറന്നുകൊണ്ട് സംവിധാനിക്കാനും കഴിയുന്ന ഒരു വിഭാഗം ഇന്ന് നോൺ സുന്നികളുടെ കൂട്ടത്തില്, അവാന്തര വിഭാഗങ്ങളുടെ കൂട്ടത്തില് ഇല്ല. ഇനി ഖിയാമത്ത് നാള് വരെ ഉണ്ടാവാനും പോകുന്നില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഈ ആയത്തെ വിശദീകരിക്കണം, വിശദീകരിക്കണം. അള്ളാഹു അള്ളാഹു അള്ളാഹുവിന്റെ റസൂലിനോട് ഇങ്ങനെ പറയാൻ കാരണം എന്ത്? നിങ്ങൾ വിശദീകരിക്ക്. ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞിട്ട് നിങ്ങൾ തള്ളിയ ഇത് ഇതിനെ പറ്റി ഒന്ന് പറയാണ്ട് പോയാൽ ശരിയാവില്ല. അതിന്റെ അവതരണ പശ്ചാത്തലം പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താ സംഭവം? നിക്കെ ബനു മുസ്തലഖ് യുദ്ധം നടക്കുക. ആ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറയാ അയിന നാക്കത്തിന്റെ ഒട്ടക എവിടെ പോയി. അപ്പൊ ചില മുനാഫിക്കുകൾ പറഞ്ഞു ഒരു കാറ്റിലടിച്ച സന്ദർഭത്തിൽ ഇത് ഇന്ന മുനാഫിക്ക് കപട വിശ്വാസി മരിച്ചതാണ് എന്ന് പറഞ്ഞു ഹൈബു പറഞ്ഞു നബി തങ്ങൾ. അത് പറഞ്ഞ സമയത്ത് ഉടനെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നബി തങ്ങൾ പറഞ്ഞു അയിന നാക്കത്തി ഒട്ടക എവിടെയെന്ന് വെച്ചു. അപ്പൊ സഹാബത്തെ കിറാമിന്റെ അടുക്കലുണ്ടായിരുന്ന ചില മുനാഫിക്കുകൾ സഹാബത്തിന്റെ കൂട്ടത്തിൽ പെട്ടതല്ല പോലെ ചുറ്റിപ്പറ്റി ആനുകൂല്യം പറ്റാനുള്ള ചില മുജാഹിദീങ്ങൾ നേരത്തെ ചോറ് നടക്കുന്ന പോലെ. അപ്പൊ അങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു നബിക്ക് മുഹമ്മദിന് മദീനയിൽ നടക്കുന്ന സംഭവം അറിയാം, ഒട്ടക എവിടെ അറിയില്ല. ഉടനെ തന്നെ നബി തങ്ങൾ പറഞ്ഞു ഇന്നാലിന്റെ പാറക്കെട്ടിൽ ഇന്നാലിന്റെ സ്ഥലത്തുണ്ട് പറഞ്ഞു. അപ്പൊ മറഞ്ഞ കാര്യം അറിയണീനാൽ തെളിവ് തഫ്സീർ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ഉണ്ട്. അപ്പൊ ആ വിഷയം വലിച്ചു നീട്ടേണ്ടതില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ആ ഹബീബിൻ എന്തോ ചോദിക്കാണ്, നമ്മളെ സമയം വളരെ ഇതൊന്നും നിങ്ങൾ തന്നെ വിശദീകരിക്കണ്ടേ. നബിനോട് പറയാൻ വേണ്ടി പറഞ്ഞു അറിയില്ല. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞത് ഇതിന് നേരെ എതിരുള്ള സംഭവമാണ്, ഇതിന് നേരെ എതിരുള്ള സംഭവമാണ് പറഞ്ഞിരുന്നത്. റസൂലിനോട് പറയാൻ വേണ്ടി പറഞ്ഞത് അറിയില്ല എന്ന് പറയാൻ വേണ്ടിട്ടാ. അതെ, റസൂലിനോ അദൃശ്യം അറിയോ അറിയൂലേ എന്നതല്ല, അറിയും എന്നാണ്. അതെ 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 അതെ. അപ്പൊ അറിയിച്ചു കൊടുത്തത് അറിയും അല്ലേ? അപ്പൊ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്ന പ്രായത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അല്ലേ, വലാ യുദ്ഹിർ വലാ വൈബിഹി അഹദൻ ഇല്ലാ മനിർത്തല മിൻ റസൂൽ. അല്ലാഹു തആല തൃപ്തിപ്പെട്ട പ്രവാചകന്മാർ തുടങ്ങിയവർക്ക് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ റസൂൽ എന്ന് മാത്രം അതായത് റസൂലിന് അദൃശ്യം അറിയോ അറിയില്ലേ എന്നാണ് ഇപ്പൊ നമ്മള് തമ്മിൽ അഭിപ്രായം. അങ്ങനെയല്ല, അള്ളാഹു അറിയിച്ചു അല്ല തലക്കെന്ന് പറയാണ്. വിഷയം തീരുമാനാവുമല്ലോ അതിനാണ്. മറ്റേ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കൈയൊട്ടി അത് തീരുമാനാവൂലല്ലോ. തീരുമാനാക്കാനാ ഞാൻ പറയും. പ്രവാചകന് അദൃശ്യം അറിയോ അറിയില്ലേ, അതിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അറിയും എന്നാണ്. എങ്ങനെയൊക്കെ അറിയും? ഞാൻ വിശദീകരിക്കാം. എങ്ങനെയൊക്കെ അറിയും? വഹി കൊടുത്താൽ അറിയും. ഇത് പറയാനുള്ള ഒരു മാർഗം.
പിന്നെ ഞാൻ നേരത്തെ വായിച്ചു അറിയാനുള്ള ഒരു കഴിവും റസൂലിനുണ്ട്. അതാണ് ഒരു കഴിവ് കൊണ്ടേത് ആകാശത്തേക്ക് കാണും, മലക്കുകളെ കാണും. മലക്കറിന് വൈബാണല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം പേദാ വൈബാ, ജിബ്രീൽ എന്നാൽ നമ്മൾ കാണൂല. അതേസമയത്ത് റസൂലിന്റെ കണ്ണുകൊണ്ട് കാണും. അപ്പൊ വഹിയ കൊണ്ട് മാത്രമല്ല, റസൂലിന്റെ ചില കണ്ണുകൊണ്ട് വഹിയ കാണാനും വഹിയ കേൾക്കാനുള്ള കഴിവ് കാതിനും, അതുപോലെ തന്നെ കാണാനുള്ള കഴിവ് കണ്ണിനും, ലോഹൽ മഹ്ഫൂദിൽ ഉള്ളത് വരെ എന്താണെന്ന് ഇവിടെ നോക്കി വായിക്കാനുള്ള കഴിവ് റസൂലിനുണ്ട് എന്നാണ് നേരത്തെ ഞാൻ വായിച്ച ഉദ്ധരണിയിൽ ഉള്ളത്. അപ്പൊ റസൂലിന് വൈബ് അറിയും. എങ്ങനെയൊക്കെ അറിയും? വഹിയ കൊണ്ടറിയും. പിന്നെ റസൂലിന് പ്രത്യേകമായിട്ട് ചില കഴിവുകളുണ്ട്. അതിന്റെ ഉദ്ധരണി നേരത്തെ ഞാൻ വായിച്ചു, ഇനി വായിക്കണ്ടല്ലോ. അതുകൊണ്ടും അറിയും. അതേസമയത്ത് ചില സമയങ്ങളിൽ ആ അറിയുന്ന കഴിവൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ ചിലപ്പോൾ പറ്റൂല. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ആയിഷ ബീവിനെ കുറിച്ച് ഒരു ആരോപണം വന്നു. ഞാൻ പറയാം, ആയിഷ ബീവിനെ കുറിച്ച് ഒരു ആരോപണം വന്നു. സാധാരണ വ്യഭിചാര ആരോപണം വന്നു കഴിഞ്ഞാൽ റസൂൽ എന്താ ചെയ്യല്? ലാഹിർ അനുസരിച്ച് തീരുമാനമെടുത്തിട്ട് നിയമം പാസാക്കലാണ്. അതേസമയത്ത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുണ്ട്, വമാ അലിംതു മിൻ അഹ്ലി ഇല്ലാ ഖൈറാ. ഈ ആയത്ത് ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പന്നെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭാര്യയിൽ നിന്ന് ഖൈറല്ലാതെ ഞാൻ അറിയുന്നില്ല. പക്ഷെ അവിടെ അദൃശ്യം ഉപയോഗിച്ച് തീരുമാനം എടുത്ത ഒപ്പുള്ള പോലെ എന്താ പറയാ, നമ്മൾ ആളുകളൊക്കെ കുടുങ്ങിയ തലവെട്ടലും മറ്റും റസൂലിന്റെ കുടുങ്ങിയപ്പോ പേദായി. അവിടെ ഇൽമുൽ വൈബ് കൊണ്ട് പറഞ്ഞു പറഞ്ഞ ഒട്ടാകെ ആക്ഷേപം വരും. അതുകൊണ്ട് ഇത്തരം മസ്ലഹത്തുകൾ പരിഗണിച്ച് അറിഞ്ഞാലും അറിയാത്തതുപോലെ ലാഹിർ അനുസരിച്ച് റസൂൽ നിൽക്കും. അതുകൊണ്ട് അവിടെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് വെക്കാൻ പറ്റൂല. അതാവുമാറാന്ന് പറഞ്ഞു. അപ്പൊ റസൂല് വൈബ് അറിയും എന്നാണ് നമ്മളെ വിശ്വാസം. എങ്ങനെയൊക്കെ അറിയും? വഹിയ കൊണ്ടറിയും, റസൂലിന് പ്രത്യേകമായ ചില കഴിവുകൾ കൊണ്ടും അറിയും. പക്ഷെ എല്ലാ സ്ഥലത്തും ആ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊള്ളണം എന്നില്ല ചില മസ്ലഹത്ത് വേണ്ടി. ഇക്കാര്യം മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ല, ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മഹുല്ല തുടങ്ങിയ ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ചതുമാണ്. പിന്നെ ഈ ആയത്തിൽ പറഞ്ഞത് എന്താ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഖുർആനിലെ ആയത്തുണ്ട്, വമാ റമൈത ഇദ് റമൈത വലാക്കിൻ അല്ലാഹ റമാ. ഖുർആനിൽ പറഞ്ഞാണ്. അതിന്റെ അർത്ഥം എന്താ കേട്ടോളി? വമാ റമൈത നബിയെ തങ്ങൾ എറിഞ്ഞിട്ടില്ല, ഇദ് റമൈത നിങ്ങൾ എറിഞ്ഞ നേരത്തെ നിങ്ങൾ എറിഞ്ഞിട്ടില്ല. ഖുർആനിൽ പറയേണ്ട വിഷയപ്പ് നമ്മൾ ഇവിടുന്ന് ഒരാളോട് നിങ്ങൾ എറിഞ്ഞപ്പോ നിങ്ങളല്ല എറിഞ്ഞെന്ന് പറഞ്ഞാൽ ആ ആളെ കുറിച്ച് നിങ്ങൾ എന്താ വിലയിരുത്തുക? ഒമാ റമൈത്ത നിങ്ങൾ എറിഞ്ഞിട്ടില്ല, ഇത് റമൈത്ത നിങ്ങൾ എറിഞ്ഞ റമയത്ത് നിങ്ങൾ എറിഞ്ഞിട്ടില്ല. എന്താണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? ഖുർആനിൽ പറയേണ്ട വിഷയം അപ്പത് വലാക്കിന്നല്ലാഹ റമാ, എങ്കിലും പടച്ചവനാണ് എറിഞ്ഞത്. ഇവിടെ മണ്ണ് വാരിയപ്പോ പടച്ചവനാ. ഇവിടെ മണ്ണ് വാരിയതും ശത്രുക്കളുടെ മുഖത്തേക്ക് ഷാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞു ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് എറിഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്. അതിനെ കുറിച്ച് ഖുർആനിൽ പറയാ, ഒമാ റമൈത്ത തങ്ങൾ എറിഞ്ഞിട്ടില്ല, ഇത് റമൈത്ത തങ്ങൾ എറിഞ്ഞ സമയത്ത് തങ്ങൾ എറിഞ്ഞിട്ടില്ല. ഈ ആയത്തിന് എന്തർത്ഥാണോ വെക്കേണ്ടത് അതേ ശൈലിയിലുള്ള ഒരു ആയത്താണ്. ലാ അംലിക്കു ലിനഫ്സി ളറൻ നഫുഅൻ വലാ ളറൻ ഇല്ലാ മാശാ അല്ലാ. അതെനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഒരു കഴിവും ഇല്ല, എല്ലാ കഴിവുകളും അള്ളാഹു നൽകുന്നതാണ്. ആ ഇൽമൊറി അറിയാൻ, അദൃശ്യം അറിയാനാകട്ടെ, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനാകട്ടെ, വെള്ളം കുടിക്കാനാകട്ടെ, മണ്ണെടുക്കാനാകട്ടെ, ഏതായാലും സ്വന്തമായിട്ട് എനിക്ക് യാതൊരു കഴിവും ഇല്ല, എല്ലാം അള്ളാഹു നൽകുന്ന കഴിവാണ്. വാനൽ കുവത്തലില്ല. ഇല്ലെങ്കിൽ ആയത്തിന് നമ്മൾ എങ്ങനെ അർത്ഥം വെക്കുക? റസൂൽ ഇങ്ങനെ പിടിവാരി മണ്ണേറിയിട്ട് ഇങ്ങനെ എറിഞ്ഞ, അതിനെ കുറിച്ച് ഖുർആൻ പറയണേത് നിങ്ങൾ എറിഞ്ഞിട്ടില്ല, നിങ്ങൾ എറിഞ്ഞ നേരത്ത് എന്താ പറയുന്ന അർത്ഥം വെക്ക് എന്ന് പറഞ്ഞ നബിയെ തങ്ങൾ സ്വന്തം കഴിവുകൊണ്ടല്ലേ എറിഞ്ഞ്, അത് എറിയാനുള്ള കഴിവും മണ്ണെടുക്കാനുള്ള കഴിവും ഒക്കെ ഞാൻ തന്നതാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതേപോലെ തങ്ങൾക്ക് ഒയ്പറിയാനുള്ള കഴിവ് സ്വന്തമായിട്ടില്ല, സ്വന്തമായി ചിലരൊക്കെ ഒയ്പറിയും എന്ന് അവിടെ അന്നുണ്ടായിരുന്ന ആളുകൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. ഈ ആയത്തിറങ്ങാനുള്ള ഒരു പശ്ചാത്തലവും കൂടി നിങ്ങൾ കേൾക്കുക. അന്ന് ജനങ്ങൾ, സാധാരണ ആളുകൾ ജനങ്ങളെ ചൂഷണം ചെയ്യാറ് ഒന്ന് അദൃശ്യം അറിഞ്ഞുകൊണ്ട. ഇപ്പൊ നാളെ എന്താ സംഭവിക്കുക? നാളെ മഴ പെയ്യോ പെയ്യൂലേ, കുട്ടിയാണോണോ പെണ്ണാണോ, ഇതൊക്കെ അറിയാം, എല്ലാവർക്കും താല്പര്യമായിരിക്കും. അപ്പൊ ചില ജ്യോത്സ്യന്മാരെ ഏതുണ്ടായിരുന്നു, അദൃശ്യം അറിയും എന്ന് പറഞ്ഞിട്ട് ഈ ആളുകൾ എങ്ങനെ ചൂഷണം ചെയ്യാറുണ്ട്, എക്കാലത്തും ഉണ്ടാവും അത്. അപ്പൊ എന്ത് ചെയ്തു? അള്ളാഹ് പറഞ്ഞു, ഇല്ല അള്ളാഹ്ക്കും അള്ളാന്റെ പാർട്ടിക്കും മാത്രമേ വൈബ് അറിയൂ. അതാ ഇല്ലാമനിർത്തലാമിൻ റസൂൽ. ജ്യോത്സ്യന്മാർക്കോ മറ്റു പുരോഹിതന്മാർക്കോ വൈബ് അറിയില്ല, അള്ളാഹുവിനും അള്ളാന്റെ ആളുകൾക്കും മാത്രമേ അറിയൂ. അതുകൊണ്ട് വൈബ് അറിയുന്നുള്ളവർക്ക് അവരൊന്നും സമീപിക്കേണ്ടതില്ല എന്നാണ് ഈ ആയത്തിന്റെ അൽഹാസ്. ഇത് അതിന്റെ അവതരണ പക്ഷരം ഇതാണെന്ന് മഹാനായ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫത്വുൽ ബാരിയിലും അതുപോലെ തന്നെ ഇമാം ഐനി ഉംദത്തുൽ ഖാരിയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജ്യോത്സ്യന്മാരുണ്ടല്ലോ വൈബ് അറിയുന്ന. അപ്പൊ നിങ്ങൾക്കും, അതായത് ഇതുപോലുള്ള ആളുകൾക്കൊന്നും ഒയ്പ് അറിയില്ല, അള്ളാഹ്ക്കും അള്ളാന്റെ പാർട്ടിക്കും അറിയുള്ളൂ. അള്ളാന്റെ പാർട്ടി ആരാ? റസൂല്. അതുപോലെ തന്നെ സത്യവിശ്വാസികള്, ഔലിയാക്കള്, ഇവർക്കൊക്കെ അറിയും. ഇവർക്കും അറിയണേ എങ്ങനെ? സ്വയം അറിയുന്നല്ല, അള്ളാഹ് കൊടുത്തതാണ്. അത് നമുക്ക് സാധാരണ കഴിവ് ചെയ്യാനുള്ള കാര്യം അള്ളാഹ് കൊടുത്ത തന്നെ. യഹ്റുജു, മറ്റേ സസ്യങ്ങൾ പുറപ്പെടുന്നത് ബീദിനില്ല, അള്ളാന്റെ സഹായത്തോടു കൂടെയാണ്. അങ്ങനെ ഓരോന്നും ഓരോ ആളുകളും ചെയ്യുന്ന
إلا سادار نماغتة أسادار نماغتة إلا الله هو عندك كيبان أبا سادار ناولك سادار نكارينغل تيجيان ولا كيبو الله غودك كندي بوله أسادار ناولك أسادار نماي كارينغل تيجيان ولا كيبو غودكم أدين ده باعمان علم الله كيبو أبا إني كاري لا نانك إنك صندا ماي تاني كذيبه إلا آ جولسن باي كندي صندا ماي تكيبين ده نلا أي شيء إلا أم نانك صندا ماي إني كيبيلا نللا كيبه دهانه الله دهنا دهانه الله دهنا كيبه إنك كندي واهي ماترا لا كندي نكاي صوند جبريل نكانا അതുപോലെ ദുവണ്ട് ജിബിരിലിനെ കേൾക്കാൻ കഴിയും, ജിബിരിലിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും, നമുക്ക് കഴിയില്ല. അപ്പൊ ദുഃഖ വൈബന്യാണോ? ജിബിരിയിൽ പറഞ്ഞ വൈബാണല്ലോ, അദൃശ്യമാണല്ലോ, നമുക്ക് ദൃശ്യമല്ലല്ലോ ജിബിരി. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ മനസ്സിലായോ? ഇനി എന്താ കാലിലോ ചോദിക്കും? അപ്പൊ എനിക്ക് സ്വന്തമായി കഴിവില്ല, സ്വന്തമായി ഇതിന് നല്ല ഒന്നിനും കഴിവില്ല. ഇതിന്റെ അർത്ഥം, ഈ ആയത്തിന്റെ അർത്ഥം എനിക്ക് സ്വന്തമായി കഴിവില്ല. അലാംലിക്കു, ഞാൻ അർത്ഥം വെച്ചരാ. കുൽ നബിയെ തങ്ങൾ പറയുക, ലാംലിക്കു, ഞാൻ ഉടമയാക്കുകയില്ല, ലിനഫ്സി, എന്റെ ശരീരത്തിന്, നഫ്ഉൻ വലാ ളറൻ, ഉപകാരവും ഉപദ്രവവും സ്വന്തമായി ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല. ഞാൻ ഉടമയാക്കൂല. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയലുണ്ടല്ലോ, ഏയ് ഇതിപ്പോ എന്റെ ഉടമയാണ്, ഇതിന്റെ അർത്ഥം എന്താ? ഈ പേന എന്റെ ഉടമയിലുള്ള ഞാൻ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഇതെങ്ങനെ ചെയ്യാനും എനിക്ക് കഴിയും. ഇതിന് ഇപ്പൊ ആരോടും ചോദിക്കേണ്ട ഒന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു കൈവ് ഏതില്ല? അല്ല, എനിക്ക് ഇൽമുൽ വൈബിലില്ല, അതേ സമയത്ത് കിട്ടണമെങ്കിൽ ഏത് വേണം? ബീദിനില്ല, അള്ളാന്റെ സമ്മതം വേണം. അള്ളാന്റെ അപ്പൊ അറിഞ്ഞാലും ഞാൻ പറയണമെങ്കിലും അള്ളാന്റെ സമ്മതം വേണം. അറിഞ്ഞത് കൊണ്ട് പറയണമെങ്കിൽ ഏത്? ചില സ്ഥലങ്ങളിൽ പറയാൻ പറ്റൂല. ഇപ്പോ കിയാമെന്നാൾ എന്നാ റസൂലിനെ അറിയും, പക്ഷേ പറയാൻ പാടില്ല എന്നുള്ളതിന്റെ കൽപ്പനയുണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്നാന്ന് റസൂലിനെ അറിയും, പറയാൻ പാടില്ല എന്നുള്ളതിന്റെ കൽപ്പനയുണ്ട്. അപ്പൊ ഞാൻ പൂർണ്ണമായും ഇത്രയും കാര്യങ്ങളൊക്കെ അത്ഭുതങ്ങളൊക്കെ എന്നിൽ നിന്ന് പ്രകടമാകുന്നുണ്ടെങ്കിലും ഞാൻ പൂർണ്ണമായും അള്ളാഹുവിന്റെ അടിമ തന്നെയാണ്. അതുകൊണ്ട് ഈസാ നബിയിൽ നിന്ന് ധാരാളം അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് അള്ളാഹ മനുഷ്യൻ എന്തായാലും പറ്റൂല, അല്ലേ ആകണ്ട, ഞാൻ അല്ലെങ്കിൽ അള്ളാന്റെ മകനെങ്കിലും ആകണം എന്ന് ക്രിസ്ത്യാനികൾ തീരുമാനിച്ചതുപോലെ നിങ്ങൾ തീരുമാനിക്കേണ്ടതില്ല. ഞാൻ പൂർണ്ണമായും അള്ളാഹുവിന്റെ കഴിവിന്റെ കീഴിൽ ജീവിക്കുന്ന ആളാണ് എന്ന് തങ്ങൾ പ്രഖ്യാപിക്കണം എന്നാണ് ആയത്തിന്റെ അർത്ഥം. മുഫസ്സിരീങ്ങളൊക്കെ വിശദീകരിച്ച് അങ്ങനെ വായിച്ചു വേണമെങ്കിൽ ചോദിച്ചോട്ടെ. സ്വന്തമായി കഴിവുള്ളത് അള്ളാഹുവിന് മാത്രമാണല്ലോ. ആണ് എല്ലാ കഴിവ്. അപ്പൊ സാധാരണ അസാധാരണ. അപ്പൊ റസൂലിനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞു, ഞാൻ അദൃശ്യ കാര്യങ്ങൾ അറിയില്ല, എനിക്ക് അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ധാരാളം ഗുണം നേടിക്കുമായിരുന്നു, തിന്മ എന്നെ ബാധിക്കില്ല. അപ്പൊ ഈ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ പ്രകാരം അർത്ഥം വെച്ചാല്, അതായത് ഞാൻ അള്ളാഹു ആവുകുമെങ്കിൽ, അത് സ്വന്തമായി കൈവ് അള്ളാഹുവിനെ ഉള്ളൂ, എനിക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയില്ല, എനിക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ധാരാളം ഗുണം നേടിക്കും. അപ്പൊ എനിക്കിപ്പോ കൈവ് ഉള്ളത് അള്ളാഹു തന്ന കൈവാണ്, എനിക്ക് സ്വന്തമായി കൈവുണ്ടാവും സ്വന്തമായി. ഞാൻ അള്ളാഹു ആണെങ്കിൽ എനിക്ക് ധാരാളം ഗുണം നേടിക്കും, ഞാൻ തിന്മ ബാധിക്കില്ല. അങ്ങനെ റസൂൽ പറയോ? എനിക്ക് ഞാൻ അള്ളാഹു ആവോ? പിന്നെ റസൂല് അള്ളാഹ് നൽകിയ കഴിവാണ്ട് അദൃശ്യ കാര്യങ്ങൾ അറിയുന്നില്ല, സ്വന്തമായി ഉണ്ടെങ്കിൽ അത് അറിയുന്ന അതിന്റെ അപ്പർത്ഥം ഞാൻ പറഞ്ഞുതരാം. മുപ്പര് നിങ്ങൾ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ ചോദിച്ച ചോദ്യം ഞാൻ അംഗീകരിക്കാം. മുപ്പര് പറഞ്ഞപ്പോ എന്താ അള്ളാഹ് കൊടുത്ത കഴിവാണെങ്കിലും ഏതാകെ അദൃശ്യ കഴിവാണെങ്കിൽ കുറെ വാരി കൂട്ടാലോ എന്നല്ല നിങ്ങൾ ചോദിച്ചത്? അങ്ങനല്ല, അങ്ങനല്ലേ റസൂല് അങ്ങനെ പറയൂ. സ്വന്തമായി കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂന്ന് റസൂല് എല്ലാവരും പഠിച്ചതാണ്, ജനങ്ങളും റസൂലിന്റെ സാഹിബ്യമാരും പഠിച്ചതാണ്. റസൂല് ഇങ്ങനെ പറയോ, ഞാൻ അള്ളാഹു ആകുമെങ്കിൽ, അള്ളാഹു ആകുമെങ്കിൽ അല്ല, അതിനർത്ഥം അല്ലേ? സ്വയം കഴിവുള്ള അള്ളാഹുവിനെ ഉള്ളൂ. വലോ കുൻതു അലമ വൈബ, എനിക്ക് വൈബ് അറിയാമായിരുന്നുവെങ്കിൽ, അതായത് സ്വന്തമായി വൈബ് അറിയാനുള്ള കഴിവ് എനിക്ക് ഉണ്ടെങ്കിൽ, അതിനർത്ഥം ഞാൻ അള്ളാഹു ആകണമെങ്കിൽ എന്നാണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ പ്രകാരം അർത്ഥം വെച്ചാൽ ഞാൻ അള്ളാഹു ആണ്. ഇപ്പൊ അള്ളാഹു നല്ല, ഇപ്പൊ അള്ളാഹു നൽകിയ കഴിവായതുകൊണ്ട് എനിക്ക് നന്മ വർദ്ധിപ്പിക്കാൻ പറ്റുന്നില്ല, തിന്മ തടയാൻ പറ്റുന്നില്ല. അള്ളാഹുവിന്റെ സമ്മതം കൂടി നോക്കണം. അങ്ങനല്ല, അതേ സമയത്ത് അള്ള തരുന്ന കഴിവാണ്. അപ്പൊ അള്ളാന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം ഉള്ളതേ ചെയ്യൂ, ഇല്ലാത്ത അറിയുമെങ്കിലും ഏതാവൂല. നിങ്ങളിപ്പോ പറഞ്ഞ എനിക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയൂല എന്ന് റസൂൽ പറഞ്ഞത് സ്വന്തമായി അറിയൂല എന്നാ പറഞ്ഞത്? അങ്ങനെയാണെങ്കില് എനിക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിൽ പറയുന്നില്ലേ, അപ്പൊ ഞാൻ അള്ളാഹു ആകുമെങ്കിൽ അതിന്റെ അർത്ഥം പറയാൻ നിങ്ങൾ പറഞ്ഞ പ്രകാരം അർത്ഥം വെച്ച് അല്ലേ? അങ്ങനെ അറിയാന് നൽകിയ കൈപാടം എനിക്ക് പറ്റുന്നില്ല. തലക്കം നോക്കങ്ങളിൽ പറയുന്നത് മനസ്സിലാക്കിയിട്ടില്ല. കുൽ നബിയെ തങ്ങൾ പറയുക, ലാ അംലിക്കു, ഞാൻ ഉടമയാക്കൂലാലി നഫ്സി, എന്റെ സ്വന്തം ശരീരത്തിന് ഞാൻ ഉടമയാക്കുകയില്ല, ഒരു ഉപകാരവും ഉപദ്രവവും ഏതാവൂല, ഉടമയാക്കൂല. ഇതാദ്യം പറഞ്ഞാണ്. അപ്പൊ ഈ ഉപകാരം ഉപദ്രവം എന്ന് പറഞ്ഞതിൽ ഏതുണ്ട്? സാധാരണ നിലക്കുള്ളതും ഉണ്ട്, അസാധാരണ നിലക്കുള്ളതും ഉണ്ട്. രണ്ടും കിട്ടണമെങ്കിൽ ആരെ ഇതിന് വേണം? അള്ളാഹുവിന്റെ സമ്മതം വേണം. ഇനി വലവ് കുന്തു അയലമുള്ള വൈബ, അദൃശ്യമായ കാര്യം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, അദൃശ്യമായ കാര്യം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെ അറിയാ? സ്വന്തമായി അറിഞ്ഞിരുന്നെങ്കിൽ ഉണ്ട്,
എനിക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിൽ അതിനർത്ഥമുള്ളൂ സ്വന്തം ഇല്ല, നിങ്ങൾ സ്വന്തം എന്ന് ചേർക്കണം എന്ന് പറഞ്ഞു. സ്വന്തം എന്ന് ചേർത്താൽ അവിടെ അർത്ഥം വികലമാകും. വികലമാകൂലമാകുന്ന വിശദീകരിക്കും. വിശദീകരിച്ചത് എങ്ങനെ റസൂല് പറയോ? റസൂലെ നമ്മളെ പഠിപ്പിച്ചതാണ് സ്വന്തമായി കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ റസൂല് പറയോ, എനിക്ക് സ്വന്തമായി അറിവുണ്ട്, കഴിവുണ്ടെങ്കിൽ ഞാൻ ധാരാളം കുഴഞ്ഞെടുക്കുന്നു. റസൂൽ പറയോ, അതായത് ഞാൻ അള്ളാഹുവിന് ശക്തി എനിക്ക് വരുന്നുണ്ടെങ്കിൽ വരാൻ അതിന്റെ അർത്ഥം എന്ത്? എനിക്ക് മനസ്സിലായില്ല. എന്താ പറഞ്ഞ അവിടെ അർത്ഥം എനിക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിൽ എന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തമായി ബാക്കിയാണ് എല്ലാ വിഷയങ്ങളും. നന്ദി പട്ടാല, അത് ശരിയാണ്, അത് ശരിയാണ്. അതായി പറഞ്ഞതേ ഈ എൽമുൽ ഓയിബ് എനിക്ക് ഒരു വിഷയങ്ങളിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനുള്ള സ്വന്തമായ കഴിവ് ഒരു വിഷയങ്ങളിലും ഇല്ല. ഈ ഒരു വിഷയം നിങ്ങൾ സ്വന്തമായി അവിടെ വെച്ചാൽ അർത്ഥം വികലമാകുന്നില്ല. വികലാകുന്നില്ല ആവും. എങ്ങനെയാണ് അവിടെ ഒരു സ്വന്തമായുള്ള വാക്കും ഇല്ല. നിങ്ങൾ ധിക്കാരം പറഞ്ഞതാവും. റസൂൽ ധിക്കാരം പറഞ്ഞതാവും. എന്റെ ചോദ്യത്തിന് മറുപടി എന്നാ പ്രശ്നത്തിന് പരിഹാരമായി? ഈ ഞാൻ എന്റെ ശരീരത്തിന് ഉപകാരവും ഉപദ്രവവും ഉടമയാക്കൂല എന്നാ ഉപകാരവും ഉപദ്രവം ഉണ്ടല്ലോ, അതിലെല്ലാം പെട്ടിട്ടുണ്ടോ? ഇല്ലേ. അപ്പൊ നേരത്തെ പറഞ്ഞോണ്ടിട്ടൂലേ സ്വന്തമായില്ല? ഉണ്ട് എന്നാ മതി. അപ്പൊ നേരത്തെ പറഞ്ഞു കിട്ടി സ്വന്തമായി. ആ കിട്ടിയ അർത്ഥം ഞാൻ കൂട്ടിയ മുഫസ്സിരീങ്ങളും കൂട്ടിയതാണ്. അല്ല അങ്ങനെയല്ല. അങ്ങനെയല്ല. എങ്ങനെ നേരത്തെ പറഞ്ഞിട്ട് മനസ്സിലായില്ല? അല്ല ഒന്ന് പറയൂ. അള്ളാഹു അറിയിച്ചു കൊടുത്താൽ അറിയും. അതിനപ്പുറം അതിനപ്പുറം സ്വന്തമായി ഉണ്ടെന്ന് റസൂല് പറയൂല. സ്വന്തമായി എനിക്ക് അറിവ് കിട്ടുമെങ്കിൽ, അതായത് ഞാൻ അള്ളാഹു ആണെങ്കിൽ ആവുമെങ്കിൽ എന്നല്ല അതിന്റെ അർത്ഥം വരുന്നത്. സ്വന്തമായി കൈ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ പോലെ സ്വന്തം അവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അള്ളാഹു ആണെങ്കിൽ അള്ളാഹു ആകുമെങ്കിൽ ഞാൻ ധാരാളം. സഹോദരൻ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാകി. ഏയ് ശരിക്കും ഞാൻ പറയുന്നത് കേൾക്കി. ഇപ്പൊ സ്വന്തമായി കഴിവുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് വേറെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ട് മറുപടി അറി ഉണ്ടോ? സ്വന്തമായിട്ട് സ്വയം പര്യാപ്തത എല്ലാ നിലക്കും കഴിവുള്ള ആളാണെങ്കിൽ വേറെ ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇഷ്ടമനുസരിച്ച് കരുതിയതാണ് ചെയ്തുകൂടെ? നിക്കി നിക്കി, നിങ്ങൾ പറഞ്ഞതൊക്കെയല്ലേ ഞാൻ ചോദിക്കുന്ന മറുപടി അറി. അപ്പൊ ഇഷ്ടമനുസരിച്ച് കരുതിയതൊക്കെയാണ് ചെയ്തുകൂടെ? സ്വന്തം കൈ ആരെയും ആശ്രയിക്കേണ്ടതില്ലെങ്കിൽ ഇവിടെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഞാൻ അള്ളാഹുവിന്റെ കീഴിലുള്ള ആളാണ്. അതുകൊണ്ട് അള്ളാഹ് എന്തെല്ലാം കൽപ്പിക്കുന്നു അതേ എനിക്ക് ചെയ്യാൻ പറ്റൂ, അല്ലാത്ത ചെയ്യാൻ പറ്റൂല. അതാണ് ആയത്തിന്റെ അർത്ഥം. അതേ സമയത്ത് അള്ളാഹിനെ പോലെ അള്ളാഹ്ക്ക് ഇപ്പൊ ചെയ്യാൻ വേറൊരാളോട് ചോദിക്കേണ്ടോ? നിങ്ങൾ ഞാൻ പറയണേക്ക്, അള്ളാഹ്ക്ക് ഒരു കാര്യം ചെയ്യാൻ വേറൊരാളോട് ചോദിക്കേണ്ടതുണ്ടോ? ഇല്ല. അള്ളാഹിനെ പോലെ ഒരാളാണ് റസൂലുള്ള നിങ്ങൾ വെച്ചോളി. അതുള്ള സ്വന്തമായിട്ട് കൈവിണ്ട് പറഞ്ഞാല് എന്നാ പിന്നെ ഇൽബ അറിയാനും മറ്റു കാര്യത്തിനും അള്ളാഹിന്റെ നിർദ്ദേശം ഇവിടെ സ്വീകരിക്കേണ്ടതുണ്ടോ? ഇല്ല. കാരണം അപ്പൊ ആരെയും ആശ്രയിക്കണ്ട. ഞാൻ അങ്ങനെയല്ല, കാരണം ഞാൻ അള്ളാഹുവിന്റെ കീഴിലാണ്. അപ്പൊ ഇൽമുൽ ഗൈബ് ആകട്ടെ, അല്ലാത്ത വിഷയങ്ങളാകട്ടെ, അതിലൊന്നും സ്വന്തമായിട്ട് എനിക്കൊന്നും തീരുമാനിക്കാൻ അറിഞ്ഞാൽ തന്നെ പറയണമെങ്കിലും അതനുസരിച്ച് ചെയ്യണമെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള നിർദ്ദേശം അറിഞ്ഞാൽ ഇങ്ങനെ ഇത്ര നീട്ടി വലിച്ച അർത്ഥമൊന്നും അതിനില്ല. ഇല്ലേ മുഫസ്സിരീങ്ങൾ പറഞ്ഞു എനിക്ക് വൈഹ് നൽകുന്നതിനെ ഞാൻ പിൻപറ്റുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ വൈഹ് കിട്ടിയാലേ വൈഹ് നൽകുന്നതിനെ ഞാൻ പിൻപറ്റുന്നുള്ളൂ. അതെ, എന്റെ മലയാളം തന്നെയാണ് സാഹിബേ. ഞാൻ പറഞ്ഞു അള്ളാഹുന്റെ നിർദ്ദേശം അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാ ഒമാ എന്തിക്കുവാനില്ല ഹവാ ഇന് ഹുവ ഇല്ല വഹിയും യൂഹ വഹിയ കിട്ടാതെ ഒരു അക്ഷരം പോലും ഉണ്ടൂല. പറഞ്ഞിട്ട് കാര്യല്ല. അതന്നെ പറഞ്ഞു. അതെന്നെ പറഞ്ഞത് നേരത്തെ ഉദാഹരണം പറഞ്ഞല്ലോ ആയിഷ റളിയല്ലാഹുവിന്റെ വ്യഭിചാര ആരോപണത്തെ പറ്റി. അത് റസൂല് അറിഞ്ഞിട്ട് അറിയാണ്ടാക്കിയതെന്ന് പറഞ്ഞല്ലോ. കാട്ടിയതല്ല, അറിഞ്ഞത് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ പ്രശ്നം അവിടെ ഉണ്ടാകാം. അങ്ങനത്തെ പറയാൻ പറ്റും. പിന്നെ മറ്റൊരു വിഷയം, നമ്മൾ മുഖാമുഖം വേദി ഒരുക്കിയതാ സുന്നികൾക്ക് ചോദിക്കാനല്ല. സുന്നികൾക്ക് സംശയം ഉണ്ടാവില്ല, ഉള്ളതാണെങ്കിൽ ക്ലാസ് നിന്ന് തീർക്കുകയും ചെയ്യും. പുറമെ നിന്ന് ചോദിക്കുന്ന മുജാഹിദുകൾ അത് രണ്ട് രീതിയിൽ. ഒന്ന്, പാവപ്പെട്ട് സംശയത്തിൽ കുടുങ്ങി മുജാഹിദായി പോയ ആളുകളുണ്ടാവും. അവർക്ക് ഏതെങ്കിലും ഒരാൾക്ക് ഇതുപോലെ ചോദ്യത്തിന് ഹിദായത്ത് കിട്ടിയെങ്കിലോ, പക്ഷെ അത് റെയർ കേസാണ്. കാരണം ഒട്ടും മുട്ടുകുത്തി എന്ന് പറഞ്ഞ ആളുകളും ഉത്തരം മുട്ടുമ്പോൾ ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ, പഠിക്കട്ടെ, നോക്കട്ടെ, ചിന്തിക്കട്ടെ, നോക്കട്ടെ, ആലോചിക്കട്ടെ, പഠിക്കട്ടെ, അങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് പോവാറ പതിവ്. പിന്നെ അവരുടെ സംശയങ്ങൾ കേൾക്കുമ്പം അത് ചോദ്യവും മറുപടി രൂപത്തിൽ വരുമ്പം ഈ ഇടയാട്ടമുള്ള നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് ഈമാൻ ഉറപ്പ് കിട്ടും. ഇതിനാണ് ഇങ്ങനെ ഓപ്പൺ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത്. അപ്പം ആ സംഘടിപ്പിച്ച സ്ഥിതിക്ക് പരിപാടിക്ക് വരുന്ന ഞങ്ങളെ നിങ്ങൾ എത്രത്തോളം മാനിക്കുന്നു, അത്രത്തോളം ചോദ്യകർത്താക്കളെ മാനിക്കൽ ആവശ്യം. അപ്പൊ അവർ വന്നു ചോദിച്ചു, ഇനി ഹിദായത്ത് അള്ളാഹുന്റെ അടുക്കലാണ്. വമാ അലീനാ ഇല്ലൽ ബലാഗുൽ മുബീൻ,
പറയേണ്ട കടമേ നമുക്കുള്ളൂ, ബാക്കി അവരാ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ബാധ്യത കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദ്യം ചോദിച്ചിട്ട് ആരെങ്കിലും പോകുമ്പോ നേരത്തെ ഓർമ്മപ്പെടുത്തിയതോ ഏകദേശം വികാരമുള്ള ആളുകള് ദയവ് ചെയ്ത് ആശ്വാസങ്ങൾ ഉണ്ടാക്കുകയോ അവർ പോകുന്നതിന് തടസ്സപ്പെടുത്തുകയോ ചെയ്യരുത്. കാരണം അവർ സുഖമായി വരട്ടെ പോകട്ടെ. പിന്നെ നേരത്തെ ചോദിച്ച വ്യക്തിയെ പോലെ സ്ഥിരം കലക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് പിന്നെ നമുക്ക് കണ്ട അറിയുമല്ലോ. അപ്പൊ അവരെയും സംരക്ഷണയോടുകൂടെ തന്നെ പറഞ്ഞേക്കുക. പക്ഷെ എന്ത് ചെയ്യാ, ഇനി പരിപാടികൾ വരുമ്പോ അതിന് കേപ്പ് കൊടുക്കണോ അല്ലെ ചിന്തിക്കുക എന്നല്ലാതെ ഒരിക്കലും നമ്മുടെ അരുക്കിൽ നിന്ന് മറ്റൊരു പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്ന രീതിയിലോ ഒന്നും ഉണ്ടാകരുത് എന്ന് ഇടയിൽ വെച്ചിട്ട് ഉണർത്തുകയാണ്. മുജാഹിദ് പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോൾ സലാത്ത് ചെല്ലാത്തതിന് ക്ലിപ്പിട്ടിട്ട് സുന്നി ക്ലിപ്പിട്ടിട്ടോ അല്ലാതെ പ്രസംഗിച്ചോ, ക്ലിപ്പില്ലാത്ത കാലത്തും പ്രസംഗിച്ചിരുന്നു മുജാഹിദുകൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സലാത്ത് ചൊല്ലാത്തവരാണ് മുജാഹിദുകൾ. അങ്ങനെയാണ് ഇവിടുത്തെ ഇതിന്റെ സംഘാടകരായ പ്രവർത്തകർ, സുന്നി പ്രവർത്തകർ വിശ്വസിക്കുന്നത്. എനിക്ക് അവരിൽ നിന്ന് സംസാരിക്കാൻ ഇടയായത്. അപ്പൊ ഞാൻ പറയുന്നത് മുജാഹിദുകൾക്കെതിരെയുള്ള ഒരു ആരോപണം, അത് അതെ അത് ശരിയല്ല. സുന്നി പണ്ഡിതന്മാരെ ചൊല്ലും മുഹമ്മദ് ആരോപണം തീരാനുള്ള മാർഗം എന്താന്ന് ഞാൻ പറഞ്ഞു. മുഖാമുഖ ചോദ്യം ചോദിക്കണം, അതിനുള്ള അവസരത്തിന് അത് കഴിഞ്ഞ് ചോദ്യം കഴിഞ്ഞെങ്കിൽ മാത്രം മൈക്കിൽ എടുക്കാം. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മൈക്കിൽ എടുത്താൽ ഡിസോർഡർ ആവും, അതേപോലെ തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എടുത്താലും എന്താ നമ്മളെപ്പോലല്ലോ നിങ്ങൾ അതേമാതിരി ഇരിക്കും. ഞാൻ പറഞ്ഞത് ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ ഈ പ്രോഗ്രാമില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടപ്പോൾ സദസ്സിൽ നമ്മൾ കേൾക്കില്ല എന്ന് വിചാരിക്കുക. പ്രാസംഗികർ തന്നെ ഇതേപോലെ ഉറക്കെ പറയാത്ത 20 ചുരുങ്ങിയത് 20 സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്തില്ല, ഈ ഉസ്താദ് എന്നോട് പറഞ്ഞ പോലെ ഉറക്കെ ചെല്ലിയിട്ടില്ല. അതിനർത്ഥം സുന്നികളി സ്വലാത്ത് ചെല്ലണ്ട എന്ന് പറയുന്നവരല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരേട്ട സലാത്ത്. അങ്ങനെ ഒരു ആരോപണം നമ്മൾ തിരിച്ചങ്ങോട്ട് പറയാൻ പറ്റൂല, കാരണം ഇത്തരം ക്ലിപ്പുകളിട്ടിട്ട് അങ്ങനെ ചെയ്തു ഈ രീതിയിൽ ക്ലിപ്പിട്ടിട്ട് ചെയ്തു. അതിന് ആ സി ഡി ഇവരെ ഈ സുന്നി അല്ല ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. സുന്നി പ്രസ്ഥാന പണ്ഡിതനായ പേരോട് ഉസ്താദ് അടക്കം ഈ ക്ലിപ്പിട്ടിട്ട് എന്ത് ചെയ്യുന്നു, ഈ കട്ടിങ്, അതായത് ഞാൻ ഇന്ന് ഇപ്പൊ ഇങ്ങനത്തെ ചെയ്താലും അതേപോലെ കിട്ടുന്ന അതേ രീതിയിൽ ചെയ്തിട്ട് അതിൽ നിന്നും ഉസ്താദ് എന്തേ പറഞ്ഞിട്ടായാലും അതിൽ നിന്നും അണികൾ മനസ്സിലാക്കുന്നത് മുജാഹിദുകൾക്ക് സ്വലാത്തില്ല. അത് ഇപ്പോഴുള്ള ആരോപണമാണ്, അത് നിങ്ങളുടെ ദുരാരോപണം മാത്രമാണ്. അതിനെ കുറിച്ചിട്ട് ഒന്ന് പറയാം. അപ്പൊ പറഞ്ഞത് റസൂലിന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചെല്ലാത്ത ഏത് ഒരു ക്ലിപ്പ് ഏതോ ഇവിടെ ഇട്ടിരുന്നു. അപ്പൊ നമ്മുടെ പരിപാടിയിലും പലരും പറഞ്ഞപ്പോ ചൊല്ലിയിട്ടില്ല അല്ലെ, ഇവിടെ അല്ല മൊത്തത്തില് ഇട്ടിട്ടില്ല എന്നാ പറഞ്ഞു. അതിന് മൊത്തത്തില് ഉറക്ക ചെല്ലാറില്ലെങ്കിലും രസമായിട്ട് ഏത് എല്ലാവരും ചെല്ലാറുണ്ട്. ഇനി അഥവേ നഷ്ടപ്പെട്ടു പോയതിന് വേണ്ടി ഞങ്ങൾ പരിപാടി നിർത്തുമ്പോ 10 സ്വലാത്തും ചൊല്ലിയിട്ട് അത് ഉയർന്ന് ചെയ്യല പതിവ്. അങ്ങനെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആരോപണം ഇൻഷാ അല്ലാ ഇല്ലായ്മ ചെയ്യാം. അതിന്റെ മറുപടി അതാ ഉസ്താദ്, അതിനർത്ഥം നിങ്ങൾ നന്നാകണമെന്ന അഭിപ്രായം. അതല്ല ഇത് വെള്ളിയാഴ്ച രാവിലൊക്കെ ഒരു സ്വലാത്ത് തുടങ്ങുക, നമ്മളേതായാലും സ്വലാത്തിന് എതിരല്ലല്ലോ. ഞങ്ങളെ പള്ളിയൊക്കെ കണ്ടിട്ടില്ല വെള്ളിയാഴ്ച രാവിലൊക്കെ സ്വലാത്ത് ഉണ്ടോ? യാ അയ്യുഹല്ലദീനാമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ ആയത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണല്ലോ. ഇപ്പൊ ഞങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങളും വ്യാഴ്ച രാവിന് ഒരു സ്വലാത്ത് നൽക്ക, ഇതൊക്കെ ഇങ്ങനെ തുടങ്ങി ഏതെങ്കിലും നൽക്ക, ഏതെങ്കിലും ഒരു രാവിന് തുടങ്ങിയാണെങ്കിൽ ആ ആരോപണം ഇൻഷാല്ലാ നിങ്ങളിൽ നിന്ന് ഇല്ലാതെയാവും. ഞാൻ എത്രയും പറയാനുള്ളൂ. ഉസ്താദ് ഞാൻ ചോദിക്കുന്നത് മുജാഹിദുകള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരില് സ്വലാത്ത് ചെല്ലാത്തവരാണ് എന്ന് പറയട്ടെ, എന്നത് ശരിയല്ല എന്ന് മാത്രല്ല ഈ സുന്നി പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളിൽ നിന്നും സംസാരങ്ങളിൽ നിന്നും സുന്നി പ്രവർത്തകര് മുജാഹിദുകളെ കുറിച്ച് മനസ്സിലാക്കിയത് ഈ അടിസ്ഥാനത്തിലാണ്. അവർക്ക് മുഹമ്മദ് സല്ലല്ലാഹു പേര് കേൾക്കുമ്പോ സ്വലാത്ത് പറയാത്തവരാണ് എന്നുള്ളത്. അതിന് കാരണക്കാരങ്ങളാണ് നിങ്ങളെ എന്ന് ഉദ്ദേശിച്ച ഉസ്താദല്ല, സുന്നി പ്രാസംഗികരായ പണ്ഡിതന്മാര്. അതൊന്നും ഇവിടെ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള പ്രത്യേക അത് തിരുത്തേണ്ട മാർഗം പറഞ്ഞു. നിങ്ങൾ എപ്പോഴും സ്വലാത്ത് കേൾക്കാൻ തുടങ്ങിയത് തിരുത്തും, അല്ലാതെ എങ്ങനെ തിരിയണം? ഞാൻ ഒരു മിനിറ്റ്, അതല്ലേ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളിപ്പോ ഇവിടെ ഉള്ള ആളാ, നിങ്ങൾ ഈ നാട്ടുകാരന? ആ നിങ്ങള് സെന്റർ ഓഫീസ് ഓപ്പൺ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങള് സ്വലാത്ത് കേൾക്കാൻ തുടങ്ങിക്കളിയുന്നു. എന്നാ പിന്നെ സ്വലാത്തിനെ എതിർക്കണോലാണെന്നുള്ള ആരോപണം പിന്നെ ഉണ്ടാവില്ലല്ലോ. അതിനുള്ള മാർഗം അത്രയോ. ഈ സംഗതി ചെയ്യാത്തതിന് അവര് സ്വലാത്ത് ചെല്ലാത്തവരാണ് എന്ന ആരോപണം വരുകയും മാത്രമല്ല, പിന്നെ സുന്നി പ്രവർത്തകർ മുജാഹിദുകളെ കുറിച്ചിട്ട് അവർ സ്വലാത്ത് ചെല്ലവരാണ് അല്ലാതെ ഉറക്കെ ചെല്ലാത്തവരാണെന്ന് പോലല്ല, സ്വലാത്ത് ഇല്ലാത്തവരാണ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അല്ലേ, അത് കേൾക്കാത്തത് കൊണ്ടാണ് അവർ സ്വലാത്ത് ചെല്ലാത്തത് എന്നുള്ളത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ പറയാം, ഈ സദസ്സ് ഇപ്പൊ ഇന്നത്തെ ഈ പ്രസംഗം
അത് എടുത്താല് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ ഉസ്താദ് തന്നെ ഉസ്താദല്ലേ വിശ്വാസിച്ച് ഉസ്താദ് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ ഇട്ടു ഇതേപോലെ ഉറക്കെ സലാത്ത് ചൊല്ലിയിട്ടില്ല. അതെന്താന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ വാദം അതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം എന്താ സംസാരത്തിലുള്ള ഇതാണ് എന്നാണ്. അതുപോലെ മുജാഹിദ് പ്രാസംഗികർക്കും എന്ത് ചെയ്യാറുണ്ട്, സംഭവിക്കാറുണ്ട്. അതിനർത്ഥം ഇപ്പൊ ഞാൻ ഈ ആരോപണം തിരിച്ചുപിടുത്ത പരിപാടിന്റെ അടിസ്ഥാനത്തില് സലാത്ത് അല്ലാത്തതിന്റെ പേരിൽ ഇങ്ങനെ ആരോപിച്ചാലോ അത് ശരിയാവൂല്ലോ, അത് ശരിയാവില്ലല്ലോ. അപ്പൊ ഈ സ്വലാത്ത് ചെല്ലുന്നതിനെ കുറിച്ച് ഏതില്ല, ഓൾക്ക് അതിന് എതിർപ്പൊന്നുമില്ല, ഞങ്ങള് സ്വലാത്ത് അല്ലാന്ന് ഏതില്ല, ഞങ്ങൾ സ്വലാത്ത് ഇല്ലെന്ന ആളുകൾ തന്നെയാണ് എന്നാണ് ഇപ്പൊ ഇത്. അപ്പൊ എം എൽ എല്ലാരും കൂടി ചൂടിയ പത്ത് സ്വലാത്ത് ചെല്ലുക, ഉറക്കാണ് ചെല്ലുക. اللهم صل على محمد يا ربي صل عليه وسلم. നിങ്ങളെ പരിപാടി അവസാനിപ്പിക്കുമ്പോൾ എന്നും ഇങ്ങനെ ചെയ്താൽ നിങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ നീങ്ങുകയും ചെയ്യും, പിന്നെ ഒരു ഉസ്താദ്മാരും അത് പറയില്ല. മാത്രമല്ല നിങ്ങൾ ഇനി സലാത്ത് ചൊല്ലിയാൽ തന്നെ അത് മുഖത്തടിച്ചിട്ട് സാരില്ലട്ടോ ആ സോറി എന്ന് പറയും പോലെയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി സാധാരണക്കാരനാണ് മദ്രസ പഠിപ്പിക്കുക, തെറ്റിയ ആളാണ് അൽമനാറിലും മറ്റൊരിടത്ത് എഴുതി വെക്കുക. പിന്നെ അക്കോലത്ത് സലാത്തിലിട്ട് ഒരു കാര്യം അതുകൊണ്ട് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സലാത്തിന്റെ അസ്ഥാനത്താണ്. നമുക്കൊരു കാര്യം ചെയ്യൊരു പത്ത് സലാത്തിൽ നിങ്ങൾ ആ കൂട്ടത്തിൽ സക്കാത്ത് വേണ്ടത് പൈസ നമ്മക്കില്ല, സക്കാത്ത് വേണ്ടത് മൊയ്ലാൻമാർക്ക് വാങ്ങിയിട്ട് ബാങ്കിലിട്ട് പലിശ വാങ്ങിയ പൈസ നമ്മക്കില്ല, ബദനികൾ കണ്ടത്തെ പൈസ ഇതിനോട്ട് പറ്റൂലല്ലോ. അപ്പൊ സുന്നികളാണ് നമ്മൾ ചെലവ് ഒരുപാടുണ്ട്, ഞാൻ വന്ന വണ്ടിക്ക് വാടക എന്തായാലും കൊടുക്കണം, അതുപോലെ തന്നെ വേറെ ചെലവ് എന്തെങ്കിലും കൊടുക്കണം, സക്കാത്ത് വേണ്ടത് എനിക്ക് ആരും പൈസ തരണമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വഭാവമായിട്ട് ആ കയ്യില്ല കാശ് കുറച്ചൊന്നും തരിക, നിങ്ങൾ സ്വലാത്ത് തോരം ചെല്ലുക, മൂപ്പർ അല്ലാത്ത സുന്നിയാക്കി കൊടുക്കുമാറാകട്ടെ. എന്നിട്ട് നമുക്ക് സ്ക്രീൻ മറ്റു എല്ലാവരും എല്ലാം എന്തെങ്കിലും കൊണ്ടിരിക്കും. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم.